السلام عليكم ورحمة الله وبركاته. بسم الله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلله فلا هادي له. نشهد أن لا إله إلا الله وحده لا شريك له، ونشهد أن سيدنا ومولانا محمدا عبده ورسوله، أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. الصلاة والسلام عليك يا سيدي يا رسول الله صلى الله عليه وسلم. خذ بيدي قلت حيلتي أدركني. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ربنا إني أسكنت من ذريتي بواد غير ذي زرع عند بيتك المحرم، ربنا ليقيموا الصلاة فاجعل أفئدة من الناس تهوي إليهم وارزقهم من الثمرات لعلهم يشكرون. صدق الله العلي العظيم، صدق وبلغ رسوله النبي الكريم، ونحن على ما قال ربنا من الشاهدين الشاكرين، والحمد لله رب العالمين. يا رحمة الله إني خائف وجل، يا نعمة الله إني مخلص عاني، وليس لي عمل ألقى العليم به سوى محبتك العظمى وإيماني. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى، يا واسع الكرم مولاي صل وسلم دائما أبدا للخلق كلهم، هر کوئی فدا ہے بندے کے دیدار کا عالم کیا ہوگا. یہ کاش مدینے میں مجھے موت یوں آئے، قدموں میں تیرے سر ہو میری روح چلی ہو،
عبادت کا رخ مکہ ہے اور محبت کا رخ مدینہ ہے. باتیں بھی مدینے کی, راتیں بھی مدینے کی. جینے میں اگر یہ جینا ہو جائے تو کیا بات ہے جینے کی. نہ جینے کی طرف دیکھ, نہ مرنے کی طرف دیکھ. جب چوٹ لگے دل پہ تو صرف مدینے کی طرف دیکھ. جو کوئی غم ستائے تو مدینہ یاد کر لے. ഈ മഹത്തായ ദീനി സംരംഭത്തിന്റെ നേതൃത്വം അബ്ദുൽ ഖാദിർ അസൽ ഖാദിർ ഉസ്താദ് അവരെ വന്നിരായ കൊല്ലമ്പാടി സാദി ഉസ്താദ് ഉൾപ്പെടെയുള്ള മഹാരഥന്മാരായ ഉസ്താദുമാർ ആലിമീങ്ങൾ വേദിയിൽ ഉപവിഷ്ടരായ അൽ മദീന എന്ന ഈ മഹത്തായ മതഭൗതിക സമന്വയ വിദ്യാഭ്യാസ കലാലയത്തിലെ പ്രഗത്ഭരായ ഉസ്താദുമാർ ഒന്നരായ അബ്ദുൽ മജീദ് ഹാജി ഹാജി ഏഷ്യൻ ബാവഹാജി ഉൾപ്പെടെയുള്ള പ്രഗത്ഭരായ ഉത്തരവാദിത്വപ്പെട്ട മഹൽ വ്യക്തിത്വങ്ങൾ ഈ ശബ്ദം ശ്രവിക്കുന്ന നല്ലവരായ കാരണവന്മാർ യുവാക്കൾ പ്രിയപ്പെട്ട മുത്തഅല്ലിമുകൾ നല്ലവരായ ഉമ്മമാർ സഹോദരിമാർ നമ്മുടെ ഈ മഹത്തായ പരിപാടി വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന നല്ലവരായ സ്നേഹജനങ്ങളായ ശൈഖുന ഷറഫുൽ ഉലമാഹ് നബറല്ലാഹു മർക്കദ ഉസ്താദവരുടെ മൂന്നാം ഉറൂസും സനദ് ദാന സമ്മേളനവും നടക്കുകയാണ്. അതിന്റെ ഭാഗമായി സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ള വൈവിധ്യമാർന്ന പരിപാടികളുടെ കൂട്ടത്തിൽ മതവിജ്ഞാന സദസ്സിലാണ് നാം ഉള്ളത്. അല്ലാഹു റബ്ബു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ സംരംഭങ്ങളും അല്ലാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുകയും ഇതിന്റെ എല്ലാം സന്തോഷം ദുനിയാവിലും ആഖിറത്തിലും ആസ്വദിക്കാൻ ഒരുപാട് അവസരം അല്ലാഹു തആല സാധുക്കളായ നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ എന്ന് ആമുഖമായി ദുആ ചെയ്യുകയാണ്. ആമുഖങ്ങളൊന്നുമില്ലാതെ ഞാൻ നേരെ പറയാൻ ഉദ്ദേശിച്ച വിഷയത്തിലേക്ക് കടക്കുകയാണ്.
പരിശുദ്ധ ദുൽഖഅദ മാസം അതിന്റെ അവസാന ഘട്ടങ്ങളിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ദുൽഹിജ്ജ മാസം നമ്മിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് മുസ്ലിം ഉമ്മത്തിന്റെ പ്രാതിനിധ്യം തെളിയിച്ചുകൊണ്ട് പരിശുദ്ധ ഹജ്ജ് നിർവഹണത്തിനായി കഅബാലയം ലക്ഷ്യം വെച്ചുകൊണ്ട് മുസ്ലിമീങ്ങൾ മക്കയിലും പരിസരങ്ങളിലും സംഗമിച്ചിരിക്കുകയാണ്. ദുൽഹിജ്ജ മാസം നമ്മിലേക്ക് കടന്നു വരുമ്പോൾ ത്യാഗത്തിന്റെയും അർപ്പണത്തിന്റെയും സമർപ്പണത്തിന്റെയും അനന്യമായ അവർണനീയമായ ഒരുപാട് ഓർമ്മകളെയാണ് നമുക്ക് മുന്നിൽ സമർപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അൽമദീനയുടെ തിരുമുറ്റത്ത് നാളെ വന്നരായ ഷെയ്ഖുന സുൽത്താനുൽ ഉലമാ നമ്മുടെ നേതൃത്വമായ ഷെയ്ഖുന കാന്തപുരം ഉസ്താദ് അല്ലാഹു ആ കരങ്ങൾക്ക് ശക്തി പകർന്നു കൊടുക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഉസ്താദിന്റെ നേതൃത്വത്തിൽ സനദ്ദാന മഹത്തായ സമ്മേളനം അരങ്ങേറുമ്പോൾ അവിടെയും പറയാനുള്ളത് ഷെയ്ഖുന ശറഫുൽ ഉലമാ ഉസ്താദിന്റെയും ഉസ്താദിന്റെ കൂടെ ഈ മഹത്തായ ദീനി സംരംഭത്തിന്റെ മുന്നേറ്റത്തിന് വേണ്ടി രാപ്പകൽ എന്ന വ്യത്യാസമില്ലാതെ കൂടെ നിന്ന് പ്രവർത്തിച്ച ആ ടീമിന്റെയും ത്യാഗത്തിന്റെയും അർപ്പണത്തിന്റെയും സമർപ്പണത്തിന്റെയും ഒരുപാട് നിദർശനങ്ങളാണെങ്കിൽ അതിന്റെയൊക്കെ സന്തോഷങ്ങളാണ് നാം ഓരോരുത്തരും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ബഹുമാനപ്പെട്ട സയ്യിദുന ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം മഹാനവരുകളെ ഓർക്കാതെ ഒരാൾക്കും ഹജ്ജ് ചെയ്യാൻ കഴിയില്ല. ലോകത്തിന്റെ ഏത് ഭാഗത്തു നിന്ന്, അത് ഇന്ത്യയിൽ നിന്നായാലും ഇതര രാജ്യങ്ങളിൽ നിന്നായാലും ഹജ്ജ് നിർവഹണത്തിന് എത്തിച്ചേരുന്ന മുഴുവൻ സത്യവിശ്വാസികളും ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ആഹ്വാനം സ്വീകരിച്ചുകൊണ്ടാണ് എത്തിച്ചേരുന്നത്. അത് വാഹനപ്പുറത്ത് കയറിയിട്ട് ഹജ്ജ് ചെയ്യുന്നവരാണെങ്കിലും നടന്നുകൊണ്ട് ഹജ്ജ് ചെയ്യുന്നവരാണെങ്കിലും ഏതെല്ലാം രൂപത്തിലും ഭാവത്തിലും ശൈലിയിലും കോലത്തിലും ആകൃതിയിലുമാണ് ഹജ്ജിന് എത്തുന്നതെങ്കിൽ എല്ലാവരും ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ വിളിയാളം കേട്ടതനുസരിച്ചുകൊണ്ടാണ് ഹജ്ജിന് ചെല്ലുന്നത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വതആല ജനങ്ങളെ ഹജ്ജിന് വേണ്ടി ആഹ്വാനം ചെയ്യാൻ വേണ്ടി ഉത്തരവിട്ടു. ഇബ്രാഹിം നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് ചോദിച്ചു, ഞാൻ വിളിച്ചിട്ട് ആര് കേൾക്കാനാ? അല്ലാഹു തആല പറഞ്ഞു, ഞാൻ നിങ്ങളോട് വിളിക്കാനല്ലേ പറഞ്ഞത്, നിങ്ങൾ വിളിച്ചാൽ മതി. നിങ്ങളുടെ വിളി ലോകത്തിന്റെ വിവിധ ദിക്കുകളിൽ വസിക്കുന്ന ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുന്ന കാര്യം ഞാൻ ഏറ്റെടുത്തിട്ടുണ്ട്, നിങ്ങൾ വിളിച്ചാൽ മതി എന്ന് ഖലീലുല്ലാഹി ഇബ്രാഹിം ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് അല്ലാഹു തആല പറയാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഫസ്അഇദ ചരിത്രത്തിൽ കാണാം, ഉയർന്ന സ്ഥലത്ത് കയറി ജബൽ അബി ഖുബൈസ് എന്നോ അല്ലെങ്കിൽ മറ്റു പർവ്വതങ്ങളെന്നോ അഭിപ്രായ വ്യത്യാസങ്ങൾ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്.
ആ ഉയർന്ന സ്ഥലത്ത് കയറിയിട്ട് ജനങ്ങളെ വിളിച്ചു, അതാണ് ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക് ലാ ശരീക ലക ലബ്ബൈക് ഇന്നൽ ഹംദ വൽ നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക് എന്ന ആ തൽബിയത്തിന്റെ മന്ത്രധ്വനിയിലൂടെ ആജിമാർ കഅബയുടെ ചാരത്ത് ഒരുമിച്ചു കൂടുന്നത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ വിളിക്ക് ഒരു തവണയാണ് പ്രതികരിച്ചിട്ടുള്ളതെങ്കിൽ അയാൾ ജീവിതകാലത്ത് മരിക്കുന്നതിന് മുമ്പായി ഒരു തവണ ഹജ്ജ് ചെയ്തിരിക്കും. ഇനി അതല്ല, രണ്ട് തവണയാണോ? രണ്ട് തവണ ഹജ്ജ് ചെയ്തിരിക്കും. മൂന്ന് തവണയാണോ? മൂന്ന് തവണ ഹജ്ജ് ചെയ്തിരിക്കും. ഞാൻ എന്തുകൊണ്ട് എന്തിനാ ഇത് പറഞ്ഞു എന്ന് ചോദിച്ചാൽ, ലോകത്ത് മഹാന്മാരെ അനുസ്മരിക്കാൻ പാടില്ല എന്ന് പറയുന്നവർ പോലും അവരുടെ ഹജ്ജിലൂടെ മഹാന്മാരെ അനുസ്മരിക്കുകയാണ്. ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാം, വലിയ ചരിത്രമാണ് ദുൽഹിജ്ജക്ക് പറയാനുള്ളത്, അല്ലെങ്കിൽ ഇനിയുള്ള ഓരോ സമയത്തിനും പറയാനുള്ളത് അതാണ്. ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം പ്രിയപ്പെട്ട ഭാര്യ സാറാ ബീവി റളിയല്ലാഹു അൻഹാ, ഒരു ഭർത്താവ് ഒരു ഭാര്യ മക്കൾ അഥവാ ഒരു കുടുംബം, ആ കുടുംബം ഏത് ത്യാഗപൂർണമായ ജീവിതമാണ് കാഴ്ചവെക്കേണ്ടത് എന്ന് കാണിച്ചു തന്നു. പൂർണമായും ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ കുടുംബം കാണിച്ചു തന്നു. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഷാമിൽ ഇരിക്കുന്ന സമയത്ത് സാറാ ബീവി നല്ല സൗന്ദര്യമുള്ള മഹതിയാണെന്ന് ചരിത്രത്തിൽ കാണാ. ആ സാറാ ബീവിയിലേക്ക് നോക്കിയപ്പോൾ അവിടെയുള്ള ഒരു രാജാവിന്റെ കൽബിൽ തെറ്റായ ചിന്തയുദിച്ചു. ആ രാജാവ് സാറാ ബീവിയെ പിടിക്കാൻ വന്നു. ഒരു പിടുത്തം സാറാ ബീവിയുടെ സൗന്ദര്യത്തിലേക്ക് ആകർഷിതനായതാണ്. സാറാ ബീവിയെ ഒരു പിടുത്തമങ്ങ് പിടിച്ചു. പക്ഷേ സാറാ ബീവി, എന്റെ വാത കേൾക്കുന്ന ഉമ്മമാരെ സഹോദരിമാരെ, നല്ല ത്യാഗപൂർണമായ ജീവിതം കാഴ്ചവെച്ച മഹദിയാണ് ആ സാറാ ബീവി റളിയല്ലാഹു അൻഹാ. അവിടുന്ന് ഈ തെറ്റിൽ നിന്ന് മാറി നിൽക്കാൻ ചെയ്തതെന്താണ്? മഹാന്മാരായ പണ്ഡിതന്മാര് പഠിപ്പിച്ചു, ഈ ദുഷ്ടനായ രാജാവ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പ്രിയപ്പെട്ട ഭാര്യയായ സാറാ ബീവിയെ അങ്ങ് പിടിക്കാമെന്നപ്പോ സാറാ ബീവിയോട് ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞിരുന്നു, ഓ സാറാ ബീവി, ഈ മനുഷ്യൻ വന്നിട്ട് നിങ്ങൾ ആരാണെന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും എന്റെ സഹോദരിയാണ്, എന്റെ ഭാര്യയാണ് എന്ന് നിങ്ങളെ കുറിച്ച് ഞാൻ പറയൂല, നിങ്ങൾ എന്റെ സഹോദരിയാണെന്നാണ് ഞാൻ പറയാ. അതെന്തേ അങ്ങനെ ഭാര്യയെ കുറിച്ച് സഹോദരി എന്ന് പറയേണ്ടുന്ന ആവശ്യം എന്താണ്? അതിന് ഒരുപാട് പണ്ഡിതന്മാര് പല ഹിക്കുമത്തുകളും പല ന്യായങ്ങളും പറഞ്ഞിട്ടുണ്ട്. കൂട്ടത്തിൽ പറഞ്ഞു, ഒരു പക്ഷേ ഭാര്യയാണെന്ന് പറഞ്ഞാൽ ആ ഭാര്യയുടെ ഭർത്താവാണല്ലോ ഇബ്രാഹിം നബി അലൈഹിസ്സലാം എന്ന് മനസ്സിലാക്കി ഈ രാജാവ്, അക്രമിയായ രാജാവ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ ചിലപ്പോൾ കൊല്ലാൻ ഒരുങ്ങും. കൊന്നാലല്ലേ സാറാ ബീവിയെ കൈക്കലാക്കാൻ പറ്റുള്ളൂ എന്ന് കരുതിയിട്ട് കൊല്ലാൻ ഒരുങ്ങും. അതുകൊണ്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാമും സാറാ ബീവിയും ഒരു ധാരണയിലെത്തി. ആ സാറാ ബീവി ഈ ധിക്കാരിയായ മനുഷ്യൻ അതാ പിടിക്കാൻ നോക്കുകയാണ്. ആ പിടിക്കാൻ നോക്കുന്ന സമയത്ത് സാറാ ബീവി പതറിയില്ല. സാറാ ബീവി കൈ മുതലാക്കിയ ഒരു ഭദ്രമായ ആയുധം കൂടെ ഉണ്ടായിരുന്നു. അതേതാണ് ആയുധം? ഈമാനാകുന്ന ആയുധം, അല്ലാഹുവിനെ കുറിച്ചുള്ള ഭയം ആകുന്ന ആയുധം. ഓ ഉമ്മമാരെ സഹോദരിമാരെ, നമ്മൾ ഏതെങ്കിലും ഒരു അന്യ പുരുഷന്റെ ചതിവലയിൽ പെട്ടുപോകേണ്ടവർ അല്ല. ഞാൻ എന്തിനാണ് ഇത് പറയുന്നത്? എത്ര കുടുംബ ജീവിതങ്ങളാണ് തകർന്നു പോയിട്ടുള്ളത് എന്തിന്റെ പേരിലാണ്? കല്യാണം കഴിഞ്ഞിട്ടുണ്ട്, ശരിയാണ്, ഭർത്താവുണ്ട്, ശരിയാണ്, പക്ഷേ ഭാര്യക്കോ ഏതോ ഒരുത്തന്റെ മെസ്സേജ് കണ്ടപ്പോൾ അവനോട് സ്നേഹം തോന്നിപ്പോയി.
ഉമ്മമാരെ ഞാൻ പറയാണ്, അതിന് ചില സ്ത്രീകൾ പറയുന്ന ന്യായം എന്താണെന്നറിയോ? നന്റെ മാപ്പിലക നണ്ടട്ട പൽക്കറിയോ ടൈമില്ലേ, അപ്പൊ പിന്നെ നണ്ടട്ട ചന്തത്തിൽ പൽക്കവരുടെ ഒർത്തറ കിട്ടിയപ്പ നാ പിന്നെ അവണ്ടയില് പോവാണ്ടിക്കിടേ. ഇന്നാലില്ലാഹി വ ഇന്നയിലേഹി റാജിഊൻ, അതൊരു ന്യായമാണോ? ഞാൻ ഒരു കാര്യം എല്ലാ ഉമ്മമാരോട് പറയാം, കല്യാണം കഴിഞ്ഞ ഒരു പെണ്ണിനെ പ്രണയിക്കാൻ ഒരുത്തൻ റെഡിയെങ്കില് പെണ്ണുങ്ങളെ ഭാഗത്ത് കൊടുക്കട്ടെ. അപ്പൊ വാലിന്റെ മുക്കാല് കഴിഞ്ഞു എന്നതിന്റെ അർത്ഥം, പിന്നൊരു കാല് ബാക്കിയുള്ളു. സ്ത്രീകളെ ഭാഗത്തേക്ക് ഉമ്മമാരെ, അത് നിങ്ങളെ വിഷയം പറയുന്നത് കൊണ്ടായിരിക്കും ഈ സമയത്ത് ബക്കറ്റ് തരാൻ വേണ്ടി പറയാൻ വേണ്ടി പറയാം. അപ്പൊ നിങ്ങളെ ഭാഗത്തേക്ക് ബക്കറ്റ് ഇപ്പൊ പോയെങ്കിൽ പൈസ കിട്ടാലേ, നിങ്ങളെ ഭാഗത്തേക്ക് ബക്കറ്റ് കൊണ്ടുവരുന്നു, നല്ല സംഭാവന. ഒന്നരായ ശറഫുലോലമ ഉസ്താദ്, അല്ലാഹു തആല ദർജ വർദ്ധിപ്പിക്കട്ടെ, ഉസ്താദിന്റെ പരിപാടിയാണ്. അപ്പൊ അതുകൊണ്ട് ഈ പരിപാടിയിലേക്ക് സഹായം ഒതുങ്ങുന്ന രൂപത്തിൽ നിങ്ങളെ കൊണ്ട് കഴിയുന്ന നല്ല സഹായം ചെയ്ത് ശേഖരിക്കുക. അല്ലാഹു തആല എല്ലാവർക്കും ബർക്കത്തെയ്യട്ടെ. അല്ലെങ്കിൽ തന്നെ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കി, ഞാൻ ഉമ്മമാരോട് പറയാം, ഒരു കല്യാണം കഴിഞ്ഞ പെണ്ണിനെ ഒരുത്തൻ പ്രണയിക്ക എന്ന് പറഞ്ഞാൽ അവനൊരു വട്ട് സത്യത്തിൽ ഒരുത്തൻ പ്രണയിക്ക എന്ന് പറഞ്ഞാൽ കല്യാണം കഴിക്കാത്ത പെണ്ണിനല്ലേ പ്രണയിക്ക. കല്യാണം കഴിഞ്ഞ ഒരു പെണ്ണിനെ ഒരുത്തൻ പ്രണയിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ അറിയോ? അച്ചങ്ങാരിക്ക് നിങ്ങളുടെ ശാരീരികമായ സുഖം മാത്രമേ ആവശ്യമുള്ളൂ, യഥാർത്ഥത്തിലുള്ള ഒരു പ്രണയമൊന്നും അവന്റെ കൽബിൽ ഉദിച്ചിട്ടില്ല. നിങ്ങളെ ഒന്ന് അവന് കിട്ടുക എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ പാവം ചില സ്ത്രീകൾ അവരങ്ങ് പെട്ടെന്ന് വഴങ്ങിപ്പോയി. എന്നിട്ട് അവരുടെ ന്യായം എന്താണെന്നറിയോ? ന്യായം എന്റെ ഭർത്താവിന് എന്നോട് സംസാരിക്കാൻ തന്നെ സമയമില്ല. ഇച്ചങ്ങായി ആണെങ്കിലോ, ഇച്ചങ്ങായിക്ക് എന്നോട് സംസാരിക്കാൻ എത്ര നേരം? കാരണം എന്നും സുബഹിക്ക് ഉണർന്നാൽ മെസ്സേജ് കാണും. എന്താ മെസ്സേജ്? ഗുഡ് മോർണിംഗ്. ഭർത്താവിന്റെ മെസ്സേജ് ഇല്ല, ഇവന്റെ മെസ്സേജ് ഒന്നും കാണും ഇവൾക്ക്. അപ്പൊ ഇവളെ ധാരണ, ഇവളെ ചിന്ത എന്താന്ന് ചോദിച്ചാൽ, ഓ ഇവന് എന്റെ ഭർത്താവ് ഇന്ന് വരെ എനിക്കൊരു ഗുഡ് മോർണിംഗ് മെസ്സേജ് അയച്ചിട്ടില്ല വാട്സപ്പില്. അതേസമയത്ത് ഈ മനുഷ്യന് എന്നോട് എന്തൊരു സ്നേഹാണ് എന്ന് പറഞ്ഞിട്ട് ഇവൾ അവന്റെ ചതിയിലങ്ങ് പെട്ടുപോകും. സുബ്ഹാനല്ലാഹ്. എന്തിനാണ് ഇവൻ എന്നും ഗുഡ് മോർണിംഗ് എന്നീ മെസ്സേജ് അയക്കണമെന്നറിയോ? നിന്നെ ഒന്ന് കിട്ടുന്നത് വരെ അവൻ മെനക്കെട്ട് കൊണ്ടേ ഇരിക്കും. അവന് വേറെ പണിയൊന്നുമില്ല, അവൻ ആകെയുള്ള പണി ഇതേ. അവനെന്നും രാവിലെ ഒരു പെണ്ണിന് മാത്രമായിരിക്കൂല, അങ്ങനെ 110 പെണ്ണുങ്ങന്മാരുണ്ടാവും. എല്ലാവർക്കും ഒറ്റയടിക്ക് ബ്രോഡ്കാസ്റ്റിലായിരിക്കും ഗുഡ് മോർണിംഗ് എന്ന് മെസ്സേജ് അയക്കുക. എന്നാൽ ബുദ്ധിയുള്ള പെണ്ണിന് ഈ ചതിയിൽ പെട്ടുപോകാൻ പറ്റുമോ? നിങ്ങളുടെ ഭർത്താക്കന്മാർ അങ്ങനെയല്ല. ഞാൻ എന്റെ വാലുകൾക്കെന്ന ഉമ്മമാരോട് പറയട്ടെ, സഹോദരിമാരോട് പറയട്ടെ, ഭർത്താവിന്റെ മെസ്സേജ് ചിലപ്പോൾ കണ്ടില്ല എന്ന് വരും. എന്നാലും ഭർത്താവ് നിങ്ങളോട് കാണിക്കുന്ന കടപ്പാടുണ്ടല്ലോ, അതിനേക്കാൾ അപാരമാണ്, അതിനേക്കാൾ വലുതാണ്. അത് കേവലം വാട്സപ്പിലുള്ള മെസ്സേജിന് ഒതുങ്ങുന്നതല്ല കേട്ടോ. എന്തേ കാരണം? നിങ്ങൾ 3 ഭക്ഷണം കഴിക്കുന്നില്ലേ ഉമ്മമാരെ? ആ ഭക്ഷണം കഴിക്കുന്നത് 6 തന്നിട്ടാണ്. നിങ്ങളുടെ സ്വന്തം ഭർത്താവ് അധ്വാനിച്ച് തന്നിട്ടല്ലേ നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നത്? നമ്മളത് മറക്കാൻ പറ്റുമോ? ഇതുപോലെ തന്നെ നിങ്ങളുടെ മക്കളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ട എല്ലാ ചെലവുകൾ ആരാണ് നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കുന്നത്? അത് നിങ്ങളുടെ ഭർത്താവല്ലേ? അപ്പൊ നിങ്ങളുടെ എല്ലാ കാര്യം A to Z നിങ്ങൾക്കൊരു അസുഖം ബാധിച്ചാൽ ഹോസ്പിറ്റലിൽ കൂട്ടിക്കൊണ്ടുപോയി നിങ്ങളെ ചികിത്സിക്കുന്നത് ഭർത്താവല്ലേ? അത് കേവലം പ്രഭാതമായാൽ ഒരു ഗുഡ് മോർണിംഗ് മെസ്സേജിന് ഒതുക്കാനുള്ളതാണോ? രാത്രി കിടന്നുറങ്ങുന്ന സമയത്ത് ഒരു ഗുഡ് നൈറ്റ് മെസ്സേജിന് ഒതുക്കാനുള്ളതാണോ? അല്ല അല്ല, ഭർത്താവ് ചെയ്യുന്നത് അതിനേക്കാൾ അപ്പുറമുള്ള കടപ്പാടുകളാണ്. ആ ഭർത്താവിനെ വലിച്ചെറിഞ്ഞ് ഒരിക്കലും കണ്ടു കാണുന്നവന്റെ മെസ്സേജിന്റെ ചതിവലയിൽ പെട്ടുപോയി ഭർത്താവിനെ കൈവിട്ട് പോകല്ലേ സഹോദരി.
ഇത് എല്ലാ സഹോദരിമാർക്കും വിവേകമുണ്ടാക്കിയെടുക്കാൻ കഴിയണം. സാറാ ബീവി ഈ അക്രമിയായ രാജാവങ്ങ് പിടിക്കാൻ നോക്കുമ്പോ സാറാ ബീവി പതറിയില്ല. ഒരു കൽബിൽ ഒരു തെറ്റായ ചിന്ത ഉദിക്കുമ്പോൾ എന്താണ് ചെയ്യേണ്ടത് സാറാ ബീവി കാണിച്ചു തന്നു. അല്ലെങ്കിൽ ഒരു തെറ്റിൽ അകപ്പെടാൻ വേണ്ടി പോകുമ്പോൾ എന്ത് വേണം ചെയ്യാൻ സാറാ ബീവി പഠിപ്പിച്ചു തന്നു. സാറാ ബീവി വേഗം അങ്ങ് പോയി ഉളു എടുക്കുകയാണ്. അതിനേക്കാളും വലിയ ഒറ്റമൂലി വേറെയില്ല, അതിനേക്കാളും വലിയ മരുന്ന് പ്രയോഗം വേറെയില്ല, അതിനേക്കാളും വലിയ മെഡിസിൻ വേറെയില്ല. സാറാ ബീവി വേഗം അങ്ങ് ഉളുവെടുക്കാൻ പോവാണ്. ഉളുവെടുത്ത് സാറാ ബീവി നിസ്കരിക്കുകയാണ്. നിസ്കാരം കഴിഞ്ഞിട്ട് അല്ലാഹുവിനോടൊരൊറ്റ ദുആ. എന്താണ് സാറാ ബീവി പറയുന്നത്? അല്ലാഹുമ്മ ഇൻ കുന്ത തഅലമു അന്നി ആമൻതു ബിക വ ബി റസൂലിക വ അഹ്സൻതു ഫർജി ഇല്ലാ അലാ സൗജി ഫലാ തുസല്ലിത് അലയ്യൽ കാഫിർ. അല്ലാഹുവേ നിനക്കറിയാമല്ലോ ഞാൻ നിന്നെ കൊണ്ട് വിശ്വസിച്ചവളാണെന്ന്, നിനക്കറിയാമല്ലോ നിന്റെ റസൂലിനെ കൊണ്ട് വിശ്വസിച്ചതാണെന്ന് നിനക്കറിയാമല്ലോ. മാത്രമല്ല എന്റെ സ്വകാര്യ അവയവമുണ്ടല്ലോ, അതാർക്കെങ്കിലും സമർപ്പിക്കാനുള്ളതല്ല, അതെന്റെ ഭർത്താവിന് വേണ്ടി മാത്രം സമർപ്പിക്കാനുള്ളതാണ്. ആ എന്റെ സ്വകാര്യ അവയവത്തെ എന്റെ ഭർത്താവിനല്ലാത്ത ഒരാൾക്കും ഞാൻ വിട്ടുകൊടുത്തിട്ടില്ല. ഇതറിയുന്ന സൃഷ്ടാവായ റബ്ബല്ലേ നീ, ഫലാ തുസല്ലിത് അലയ്യൽ കാഫിർ. അതുകൊണ്ട് ഒരു അക്രമിയായ ധിക്കാരിയായ നിഷേധിയായ മനുഷ്യനെ എന്റെ മേലെ പറഞ്ഞയക്കല്ലേ. അല്ലോ ഉളുവെടുത്തതിന് ശേഷം നിസ്കാരം കഴിഞ്ഞ് ഈ ദുആ എങ്ങ് അവസാനിച്ചപ്പോഴേക്ക് സുബ്ഹാനല്ലാഹ് ഈ മനുഷ്യൻ പിടിക്കാൻ വന്നപ്പോ ആ മനുഷ്യന്റെ ശരീരത്തിൽ ഒരൊറ്റപ്പിടുത്തമാണ്. ഒരൊറ്റപ്പിടുത്തം പിന്നെ അനങ്ങണില്ല. എന്താ കാരണം? ഓരോ മനുഷ്യന്റെ ശരീരത്തിന്റെ കൺട്രോൾ മുഴുവനും ഉള്ളത് സിട്ടാമായ റബ്ബിന്റെ നിയന്ത്രണത്തിലാണ്. ഇപ്പൊ ഞാൻ എന്റെ കൈ ഇങ്ങനെ ചലിപ്പിക്കുന്നു, ഇത് എന്റെ കൺട്രോളൊന്നും അല്ല, എന്റെ നിയന്ത്രണമൊന്നും അല്ല. ഞാൻ വേണമെന്ന് വെച്ചാലും ചിലപ്പോൾ പൊക്കാൻ കഴിയില്ല. എപ്പോ? അല്ലാന്റെ തീരുമാനം. ഈ വിനീതനായ ഞാൻ കൈ പൊക്കാൻ പാടില്ല, എന്റെ കൈ പൊങ്ങരുത് എന്നാണോ അല്ലാന്റെ തീരുമാനം? എന്നാ ഞാൻ എത്ര വിചാരിച്ചിട്ടും പൊങ്ങൂല്ല. അത് നമ്മളൊക്കെ എല്ലാവരും അങ്ങനെ തന്നെയാണ്. ഈ മനുഷ്യന്റെ ശരീരത്തിൽ ഒറ്റപ്പെടുത്തം പിടുത്തം പിടിച്ചപ്പോ ഇവൻ പറഞ്ഞു, ഇവനറിയാ സാറാ ബീവി അങ്ങത് വേറെ ഉത്തരം കിട്ടും. സാറാ ബീവിയോട് പറഞ്ഞു, നിങ്ങളൊന്ന് ദ്വേർക്കണേ, ഞാൻ നേരത്തെ ഉള്ള അതേ അവസ്ഥയിലേക്കൊന്ന് തിരിച്ചെത്താൻ നിങ്ങളൊന്ന് ദ്വേർക്കണം. സാറാ ബീവി ഇവന്റെ സങ്കടം കണ്ടപ്പോ അങ്ങ് ദ്വേർന്നു കൊടുത്തു. അങ്ങനാണല്ലോ, നല്ലവരൊക്കെ അങ്ങനെയല്ലേ, നല്ലവരൊക്കെ അങ്ങനെയാണല്ലോ. സുബ്ഹാനല്ലാഹ്. വന്ദനായ ശൈഖുന സറഫുൽ ഉലമ അബ്ബാസ് ഉസ്താദ്, അല്ലാഹു തആല ദർദ വർദ്ധിപ്പിക്കട്ടെ, അല്ലാഹു ദർദ വർദ്ധിപ്പിക്കട്ടെ. ഞാൻ ഒരിക്കലെ ഈ മുതാലിമായ എന്നെ ഉസ്താദ് പിന്നെ കുവൈത്തിലേക്ക് വിളിച്ചു. കുവൈത്തിൽ അൽമദീനയുടെ കമ്മിറ്റി സംഘടിപ്പിച്ച ഒരു പരിപാടിക്ക് വേള് പറയാൻ വേണ്ടി എന്നെ കൂട്ടിക്കൊണ്ടുപോയതാ. അപ്പൊ അന്ന് അൽമദീന കുവൈത്ത് കമ്മിറ്റി ഞങ്ങൾക്ക് രണ്ടാൾക്ക് ഒറ്റ റൂമാണ് അവിടെ സൗകര്യം ചെയ്തിട്ടുള്ളത്, ഒറ്റ റൂം. അപ്പൊ ഞാൻ എത്തുന്നതിന് മുമ്പ് തന്നെ ഉസ്താദ് അവിടെ എത്തിയിട്ടുണ്ട്. ഞാൻ ശേഷമുള്ള ഫ്ലൈറ്റിലാണ് ഞാൻ എത്തുന്നത്. അപ്പൊ ഞാൻ അവിടെ പോയി നോക്കുമ്പോ ഞങ്ങൾക്ക് രണ്ടാൾക്ക് ഒറ്റ റൂം. എങ്ങനെ പറ്റും ഉസ്താദിന്റെ മുന്നിൽ ഞാൻ എങ്ങനെ കിടന്നുറങ്ങാനാ? നിങ്ങൾക്ക് രണ്ടാൾക്ക് രണ്ട് കട്ടിലാണ്, ഇപ്പുറം ഉസ്താദിന് അപ്പുറം എനിക്ക്. അപ്പൊ എന്നെ കണ്ടവിടെ ഉസ്താദ് പറഞ്ഞു, പിന്നെ നിങ്ങൾ കുറച്ച് വിശ്രമിച്ചോളി, രാത്രി പരിപാടി ഉള്ളതല്ലേ, പ്രസംഗിക്കാനുള്ളതാണല്ലോ, അപ്പൊ നിങ്ങൾ കുറച്ച് വിശ്രമിച്ചോളി. ഞാൻ ഈ കമ്മിറ്റിക്കാരൻ എല്ലാം പുറത്തേക്ക് വിളിച്ചിട്ട് പറഞ്ഞു, പിന്നെ പൈസ വേണമെങ്കിൽ ഞാൻ ഒപ്പിച്ചുതരാം. എനിക്ക് എത്ര ഉസ്താദ് എത്ര ഉറങ്ങാൻ പറഞ്ഞാൽ ഇവിടെ എനിക്ക് ഉറക്കം വരില്ല. അതുകൊണ്ട് ഇവിടെ ഉറക്കം വരില്ല എന്ന് ഉറപ്പാണ്. ഉസ്താദിന്റെ മുന്നിൽ ഞാൻ എങ്ങനെയാ കാല നീട്ടിട്ട് കിടന്നുറങ്ങാ? ഉറക്കം വരൂല എന്ന് ഉറപ്പാ. അപ്പൊ പിന്നെ എന്താ ചെയ്യേണ്ടത്? അപ്പൊ പിന്നെ തൽക്കാലം ഒരു റൂം വേറൊന്നും ഒപ്പിച്ചതാ, തിരക്കേടില്ല. അങ്ങനെ അങ്ങനെ ഈ വിവരം ഉസ്താദിനെത്തിയപ്പോ ഉസ്താദ് പറഞ്ഞു, ആയിക്കോട്ടെ നിങ്ങൾക്ക് സൗകര്യം അതാണെങ്കിൽ നിങ്ങൾ വേറെ റൂമിലേക്ക് മാറിക്കോളിന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ കുവൈത്തില് കുറച്ച് ദിവസം ഉസ്താദിന്റെ കൂടെ കൂടിയപ്പോ ഉസ്താദ് ഒരുപാട് സംഭവങ്ങൾ പറഞ്ഞു.
ത്യാഗത്തിന്റെയും അർപ്പണത്തിന്റെയും അനന്തര ഫലമാണ് ഈ അൽമദീന എന്ന മഹത്തായ സ്ഥാപനം. അതിലൊരു സംശയമില്ല. എങ്ങനെയാണ് സറഫുലോലമായത്? അതൊരൊറ്റ ദിവസം കൊണ്ടാണോ ആയത്? അല്ല അല്ല, ഒരു മണിക്കൂർ കൊണ്ടാണോ ആയത്? അല്ല അല്ല, അതിന് ദീർഘമായ കാലയളവിന്റെ ത്യാഗത്തിന്റെ അനന്യമായ ചരിത്രങ്ങളും സംഭവ വികാസങ്ങളും പറയാനുണ്ട് ബഹുമാനപ്പെട്ട ശൈഖുന ശറഫുൽ ഉലമ ഉസ്താദിന്. അല്ലാഹു തആല ദർജ വർദ്ധിപ്പിക്കുമാറാവട്ടെ. അല്ലാഹു ദർജ വർദ്ധിപ്പിക്കട്ടെ. ഞാൻ തന്നെ ഓർക്കാണ് കുവൈത്തിൽ അന്ന് ഉസ്താദ് വന്നപ്പോ ഉസ്താദിന്റെ ആരോഗ്യം ഏകദേശം ക്ഷീണിച്ചിട്ടുള്ള സമയമാണ്. അന്ന് ഉസ്താദിന് ഒരു ഭക്ഷണവും പറ്റൂല, ഉപ്പ് തീരെ പറ്റൂ. നമുക്ക് പിന്നെ ഉപ്പും കുഴപ്പമില്ല, മധുരം കുഴപ്പമില്ല, ഒന്നും കുഴപ്പമില്ല, എരിവും കുഴപ്പമില്ല. ഉസ്താദിന് ഉപ്പ് തീരെ പറ്റൂല. അപ്പൊ എവിടുന്ന് ഭക്ഷണം ഉണ്ടാക്കുകയാണെങ്കിൽ വീട്ടിൽ നിന്നാണെങ്കിലും അതുപോലെ തന്നെ ഹോട്ടലിൽ നിന്നാണെങ്കിലും റെസ്റ്റോറന്റ് നിന്നാണെങ്കിലും ഉസ്താദിന് പറ്റണില്ല. ഉസ്താദ് പേരിനൊന്നും ഇങ്ങനെ തൊടും. ഉസ്താദിന്റെ തലയിൽ ഭക്ഷണം ഒന്നുമില്ല. ഉസ്താദിന്റെ തലയിലുള്ളത് അൽമദീന മാത്രമാണ്. വേറൊന്നുമില്ല. അപ്പൊ അവിടെ ഒരു പരിപാടി ഇങ്ങനെ സംഘടിപ്പിച്ചപ്പോ ഞാൻ എന്റെ വേറൊരു അരമണിക്കൂറായിട്ടുള്ളൂ, കൂടുതലൊന്നും ആയിട്ടില്ല. അപ്പൊ എന്നെ മെല്ലെ ഇങ്ങനെ മെല്ലെ ഇങ്ങനെ തോണ്ട ഉസ്താദ്, എന്താ പറഞ്ഞേ? പിരിവിലേക്ക്. കാരണം ഒരു ഒരു എന്തോ ഒരു സംരംഭവുമായി ബന്ധപ്പെട്ടിട്ട് ഉസ്താദ് അങ്ങനെ കൊണ്ടുപോയതാ. എന്താ കാരണം സമൂഹ വിവാഹം സുബ്ഹാന ജല്ല ജലാലു. അങ്ങനെ എത്ര സംരംഭങ്ങളാണ് ഇവിടെയൊക്കെ നടക്കുന്നത്. അപ്പൊ ഉസ്താദ് എന്നോട് പറഞ്ഞു, കാരണം നടക്കണ്ടേ സ്ഥാപനങ്ങളും സംരംഭങ്ങളും ഒക്കെ നടക്കണ്ടേ. സുബ്ഹാനല്ലാഹ്. അവിടെ പിന്നെ ഭക്ഷണിക്കാൻ വേണ്ടി ഒരു വീട്ടിലേക്ക് അവിടെ സംഘാടകർ കൂട്ടിക്കൊണ്ടുപോകും. അപ്പൊ കൊണ്ടുപോകുമ്പോ കൂടെയുള്ള സംഘാടകനോട് ചോദിക്കാം, ഇവനിപ്പോ എത്ര തരും? ഭക്ഷണം ഒന്നും അല്ല വിഷയം, എത്ര തരും? എന്തിനാണ്? ഉസ്താദിനല്ലല്ലോ, ഉസ്താദിനൊന്നുമല്ല, അൽമദീനക്ക് വേണ്ടിയാ. വെറുതെ ആണോ ഈ അൽമദീന അൽമദീനായത്? സ്ഥാപനം തുടങ്ങാൻ വളരെ എളുപ്പമാണ്. ആ സ്ഥാപനത്തിന്റെ ഉയർച്ചയുടെ പിന്നിലെ രഹസ്യങ്ങൾ ത്യാഗത്തിന്റെയും അർപ്പണത്തിന്റെയും ഉദാഹരണങ്ങളും സംഭവങ്ങളും മാത്രമേ ഉള്ളൂ. ശറഫുൽ ഉലമ ഉസ്താദ് അവർകൾ ഇഖ്ലാസ് കലർന്ന ഇഖ്ലാസ് പൂർണ്ണമായ ആ ഒരു ദഅവാ പ്രവർത്തനം കാഴ്ചവെച്ചപ്പോഴാണ് ഇന്ന് ഈ മഹത്തായ സ്ഥാപനം വളർന്നു പടർന്നു പന്തലിച്ചു. അല്ലാഹു തആല ഇനിയും ഉയരങ്ങളിലേക്ക് എത്തിക്കുമാറാവട്ടെ. ഞാൻ പറഞ്ഞു വന്നത് സാറാ ബീവി ചരിത്രം മറക്കണ്ട. സാറാ ബീവി പതറിയില്ല, നല്ല സ്വഭാവമാണ്. ഈ മനുഷ്യൻ ഞങ്ങൾ ദ്വാർന്ന് കൊടുക്കുകയാണ്, റബ്ബേ ഇവക്കൊന്ന് സുഖം കൊടുക്കണേ. ഈ മനുഷ്യന്റെ ശരീരത്തിനുണ്ടായ പിടുത്തമങ്ങില്ലാതെയായി പോയി. പക്ഷേ ഇവനാണെങ്കിലോ ധിക്കാരിയാണ്. സാറാ ബീവിയെ രണ്ടാമതായി വീണ്ടും പിടിക്കുന്നു. പിടിച്ചപ്പോൾ ഇവന്റെ ശരീരത്തിൽ വീണ്ടും ഒരു പിടുത്തം അനുഭവപ്പെടുകയാണ്. വീണ്ടും ദുആ ചെയ്യാൻ ആവശ്യപ്പെടുന്നു, ദുആ ചെയ്യുന്നു, ഇവന് രക്ഷ ലഭിക്കുന്നു. മൂന്നാമതായി വീണ്ടും അതാ സാറാ ബീവിയെ പിടിക്കുകയാണ്. പിടിച്ചപ്പോൾ സാറാ ബീവി അതാ ഇവന്റെ ശരീരത്തിൽ വീണ്ടും ഒരു പിടുത്തം അനുഭവപ്പെടുകയാണ്. അപ്പോഴാണ് ഇവൻ പറയുന്നത് ജനങ്ങളോട്, ഈ സാറ എന്ന് പറയുന്ന സ്ത്രീ മനുഷ്യയല്ല, ഇതൊരു പിശാചിയാണ് കേട്ടോ. ഇവൻ പറഞ്ഞതാണ് മനുഷ്യയല്ല പിശാചിയാണ്. ഇവൻ എന്ത് ചെയ്തു എന്നറിയോ? സാറാ ബീവിക്ക് സമ്മാനമായി ഒരു അടിമയെ കൊടുക്കുകയാണ്. ആ അടിമ ആരാണ്? ഹാജർ ബീവിയാണ്. ആ ഹാജർ ബീവിയെ സാറാ ബീവി എന്ത് ചെയ്തു? നല്ല ഭാര്യമാരാണെങ്കിൽ അങ്ങനെയാണ്. ഇവിടെ പെണ്ണുങ്ങന്മാർ കുറെ വാദമൊക്കെ ഉണ്ടാവില്ലേ? ഓരോ കുറച്ച് കേട്ടോട്ടെ, ഇവരൊന്നും കേൾക്കണല്ലേ. നല്ല ഭാര്യമാർ അങ്ങനെയാണ്. അവര് അവർക്ക് എന്തെങ്കിലും ഒരു സമ്മാനം കിട്ടിയാല് അങ്ങനെ ഉണ്ടാവും. ചിലപ്പോ ഭാര്യയുടെ സഹോദരൻ ഗൾഫിൽ നിന്ന് വന്നിട്ടുണ്ടാവും. അളിയനെ മനസ്സിലായില്ലേ? അളിയൻ പറഞ്ഞാൽ ഭാര്യന്റെ സഹോദരൻ ഗൾഫിൽ നിന്ന് വന്നിട്ടുണ്ടാവും. അവൻ വരുമ്പോ നല്ലൊരു പർഫ്യൂം ഒരു അത്തർ കൊണ്ടുവന്ന് കൊടുത്തിട്ടുണ്ടാവും. ആർക്ക്? പെങ്ങൾക്ക്. പെങ്ങൾ എന്ത് നോക്കും? അതങ്ങനെ എടുത്തിട്ട് ഭർത്താവിനോട്, എന്താ ഭർത്താവിനോടുള്ള സ്നേഹം. ഭർത്താവിന് കൊടുക്കാത്തത് എന്താ പിന്നെ? അങ്ങനെയുണ്ട്, അങ്ങനെയുണ്ട് എന്നും കരുതിയിട്ട് ഭാര്യക്ക് കിട്ടിയതെല്ലാം നിങ്ങൾ പോയി ചോദിച്ചു വാങ്ങാനും പാടില്ല. അത് വിഷയം വേറെ. ഭാര്യക്ക് കിട്ടിയതൊക്കെ ഭാര്യ ഞങ്ങൾക്ക് തന്നെ തരാനുള്ളത് എന്ന് പറഞ്ഞാല് അവന് കിട്ടിയതൊക്കെ അവരോട് പോയി ചോദിക്കാൻ പറ്റോ? പറ്റൂലോ, പറ്റൂലോ. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞ വിഷയം, ഹാജർ ബീവിയെ സമ്മാനമായി കൊടുത്തു ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്.
ആ ഹാജർ ബീവിയെ സമ്മാനമായി കൊടുത്തു. ഹാജർ ബീവിയും ഇബ്രാഹിം നബി അലൈഹിസ്സലാമും അവരിലൂടെ അല്ലാഹു തആല ഒരു കുഞ്ഞിനെ നൽകുന്നു. ഖലീലുല്ലാഹി അതേ ദബീഹുല്ലാഹി ഇസ്മായീൽ അലൈഹിസ്സലാം. മക്കളില്ലല്ലോ എത്ര കാലമായി മക്കളില്ലാതെ, മക്കളില്ലാത്ത സങ്കടം അത് വല്ലാത്ത സങ്കടമാണ്. മക്കളെന്നത് വലിയ സൗഭാഗ്യമാണല്ലോ. ഇന്നും അൽമദീനയിലേക്ക് വരുമ്പോൾ എന്നെ ഒരാൾ വിളിച്ചിട്ട് പറഞ്ഞു, ഉസ്താദേ എനിക്കൊരാഗ്രഹമുണ്ട്, അൽമദീനയിൽ ഒരുപാട് ഇൽമു പഠിക്കുന്ന മക്കളുള്ള സദസ്സാണല്ലോ, ആ സദസ്സിൽ വെച്ച് ദുആ ചെയ്താൽ ആ കുട്ടികൾ ആമീൻ പറഞ്ഞാൽ അല്ലാഹു തആല ആ ദുആ സ്വീകരിച്ചെങ്കിലോ. എനിക്ക് അല്ലാഹു തആല ഒരാൺകുഞ്ഞിനെ തന്നിട്ടുണ്ട്. ഈ വിളിച്ചാൾ എന്നോട് പറയാണ് ഒരാൺകുഞ്ഞിനെ തന്നിട്ടുണ്ട്, അവനെ ഒരു ഹാഫിളാക്കി ഒരാലിമാക്കണമെന്ന് ആഗ്രഹമുണ്ട്, അതിന് ദുആ ചെയ്യണം. അല്ലാഹുവേ അവരുടെ മക്കളെയും നമ്മുടെ മക്കളെയും നീ ഹാഫിളീങ്ങളും ആലിമീങ്ങളും നിന്റെ ദീനിന്റെ മുഖ്ലിസീങ്ങളായ ഖാദിമീങ്ങളാക്കി നീ വളർത്തിയെടുക്കണേ അല്ലാ. വലിയ ലക്ഷ്യമാണല്ലോ. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഒരൊറ്റ ദുആ, മക്കൾ ഉണ്ടാകാൻ വേണ്ടി എന്താ ചെയ്യേണ്ടത്? റബ്ബി ഹബ്ലി മിനസ് സ്വാലിഹീൻ, അല്ലാഹുവേ സ്വാലിഹീങ്ങളായ മക്കളെ ഒന്ന് തരണേ അല്ലാ, സ്വാലിഹീങ്ങളായ മക്കളെ ഒന്ന് തരണേ അല്ലാ. ആ ദുആ അല്ലാഹു അങ്ങ് കേട്ടു. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് അല്ലാഹു തആല മകനെ കൊടുക്കുകയാണ്. ആരാണ് മകനെന്നറിയോ? ഇസ്മായിൽ നബി അലൈഹിസ്സലാം എന്ന പൊന്നുമോനെ നൽകുകയാണ്. ആ ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന് നൽകിയപ്പോ സാറാ ബീവിക്ക് അങ്ങനെ ഈ സ്ത്രീകൾക്കൊരു സ്വഭാവമുണ്ട്, പ്രത്യേക സ്വഭാവം. എന്താന്ന് പറഞ്ഞാൽ വേറൊരു പെണ്ണിന്റെ കയ്യിലുള്ളത് എനിക്കും വേണമെന്ന് പെട്ടെന്നാണ് കൊതിക്കുന്നതിനേക്കാൾ നേരത്തെ പെണ്ണ് കൊതിച്ചിരിക്കും. ഉണ്ടാവും അങ്ങനെ ഒരു കൊതി വരും, ഉണ്ടാവും. പ്രത്യേകിച്ച് ഭർത്താവുമായി ബന്ധപ്പെട്ട വിഷയമാണെങ്കിൽ, ആ ഭർത്താവിന് ഒന്നിലധികം ഭാര്യമാരുണ്ടെങ്കിൽ തീർച്ചയായും ആ ഭാര്യമാർക്കിടയിൽ തർക്കങ്ങളുണ്ടോ? അതിലൊരു സംശയമില്ല. അത് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെന്താ ഒന്നിലധികം ഭാര്യമാരുണ്ടാകുമ്പോൾ സ്വാഭാവികമായും ഭാര്യമാർ തമ്മിൽ മത്സരിക്കും. ആ ഭർത്താവിന് എന്നോട് നല്ല സ്നേഹം വേണം, എനിക്ക് ആ ഭർത്താവിനോട് നല്ല സ്നേഹം വേണം. സത്യത്തിനോടൊന്ന് ആലോചിച്ച് നോക്ക്, സാറാ ബീവി തന്നെയാണ് ഹാജർ ബീവിയെ ഇബ്രാഹിം നബി ഇസ്ലാമിന് സമ്മാനം കൊടുത്തത്. പക്ഷേ സാറാ ബീവിക്ക് അതുവരെ മക്കളുണ്ടായില്ല. ഹാജർ ബീവിയിലൂടെ ഇബ്രാഹിം നബി ഇസ്ലാമിക്ക് ഇസ്മായിൽ നബി ഇസ്ലാം എന്ന കുഞ്ഞുണ്ടായപ്പോ സാറാ ബീവി പറഞ്ഞു, ഇവർ രണ്ടാൾ എന്റെ കൺമുന്നിൽ വെക്കാൻ പാടില്ല. എന്താ കാരണം? ഞാൻ ഇത്രത്തോളം കാത്തിരുന്നിട്ട് എനിക്കൊരു കുഞ്ഞു കിട്ടിയില്ല. ഹാജറിന് സമ്മാനമായി കൊടുത്തപ്പോ ഹാജർ ബീവിക്ക് ഇബ്രാഹിം നബി ഇസ്ലാമിൽ നിന്നൊരു കുഞ്ഞിനെ കിട്ടി, ഇസ്മായിൽ നബി ഇസ്ലാമിനെ കിട്ടി. അപ്പൊ ഇനി എന്താ ചെയ്യാ? എന്താ ചെയ്യാന്നറിയില്ല. എന്റെ മുന്നിൽ കാണാൻ പാടില്ല. എന്താ കാരണം? അതങ്ങനെ തന്നെ ചിലത് നല്ലതാണ്. നിങ്ങൾ ചോദിച്ചിട്ട് പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ട. അത്രയും വലിയ വിഷയമാണോ? അതിന്റെ പിന്നിൽ ഒരുപാട് ഹിക്മത്തുകൾ വേറെ ഉണ്ട്. അള്ളാന്റെ കലാണ്. ലോകത്ത് നടക്കുന്നത് മുഴുവൻ അള്ളാന്റെ തീരുമാനമേ ഉള്ളൂ. അൽമദീന എന്ന സ്ഥാപനം ഇവിടെ ഉയർന്നു വരണം എന്ന് അള്ളാന്റെ കലായിരുന്നു. അതിന് ശറഫുൽ ഉലമ ഉസ്താദ് കാരണക്കാരനാണ്. അല്ലാഹു ദർജ വർദ്ധിപ്പിക്കട്ടെ. കൂടെയുള്ള ഉമറാക്കളും ഉലമാക്കളും ഒക്കെ കാരണക്കാരനേ ഉള്ളൂ. അള്ളാന്റെ കലാ മുൻകടന്നതാണ്. അപ്പൊ പിന്നെ എങ്ങോട്ടാ കൊണ്ടോവാ? ഒരൊറ്റ തീരുമാനം. അതാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞത് പരിശുദ്ധ ഖുർആനിലുള്ളത്. ഞാൻ എന്റെ വാലിന്റെ തുടക്കത്തിൽ ഓതി കേൾപ്പിച്ച ആയത്ത്, ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഹാജർ ബീവിയെയും ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനെയും കൂടെ കൊണ്ടുപോകുന്നു. കഅബയുടെ ചാരത്ത് അഥവാ മക്കയിലാണ് കൊണ്ടുപോകുന്നത്. ഇന്ന് കഅബ സ്ഥിതി ചെയ്യുന്ന സ്ഥലമുണ്ടല്ലോ, ആ മക്കയിലെ മർമ്മ പ്രധാനമായ കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോകുന്നു. ഭാര്യയെ അവിടെ നിർത്തുന്നു, മകനെ അവിടെ നിർത്തുന്നു, രണ്ട് പാത്രം മുന്നിൽ വെക്കുന്നു. ഒരു പാത്രത്തിലുള്ളത് ഈത്തപ്പഴമാണ്, മറ്റൊരു പാത്രത്തിലുള്ളത് വെള്ളമാണ്.
ആണ്. ഇത് അവരെ കയ്യിൽ അങ്ങ് ഏൽപ്പിച്ച് ഇബ്രാഹിം നബി അലൈഹിസ്സലാം തിരിച്ചു വരുന്നു. ഹാജർ ബീവിക്ക് സംഗതി മനസ്സിലാകുന്നില്ല, എന്താ ഇപ്പോ ഈ രണ്ട് പാത്രങ്ങൾ ഞങ്ങളെ കയ്യിൽ ഏൽപ്പിച്ച്, ഈ ഭർത്താവായ ഇബ്രാഹിം അലൈഹിസ്സലാം തിരികെ പോവുകയാണല്ലോ, എന്താണ് ഇതിന്റെ പിന്നിലെ രഹസ്യമെന്നറിയില്ല. തിരിച്ചു പോകുന്ന സമയത്താണ് ഒരൊറ്റ ചോദ്യം, ഒരൊറ്റ ചോദ്യം, അല്ലാഹു അമറക ബിഹാദാ, അല്ലയോ ഇബ്രാഹിം അലൈഹിസ്സലാം, അല്ലാഹുവാണോ നിങ്ങളോട് ഇത് കൽപ്പിച്ചിട്ടുള്ളത്, എന്നെയും മകനെയും ഇവിടെ ബാക്കി വെച്ച് തിരിച്ചു പോവാൻ അല്ലാഹുവാണോ നിങ്ങളോട് കൽപ്പിച്ചിട്ടുള്ളത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞു അതെ. പിന്നെ ഹാജർ ബീവിക്ക് മിണ്ടാനില്ല. ഓ പുരുഷന്മാരെ, ഓ വാല കേൾക്കുന്ന ഉമ്മമാരെ, സഹോദരിമാരെ, ഈമാനുള്ള സത്യവിശ്വാസികളുടെ ജീവിതത്തിന്റെ മർമ്മം അവിടെയാണ്, സമർപ്പണമാണ്. അല്ലാഹുവിനെ പൂർണ്ണമായും അനുസരിക്കുക എന്നതല്ലാതെ അപ്പുറം വേറെ ഒന്നുമില്ല. ആ റബ്ബിനെ അനുസരിക്കലല്ലാതെ വേറെ ഇല്ല, റബ്ബിന് കീഴ്പ്പെടുകയല്ലാതെ വേറെയില്ല. പൂർണ്ണമായും സെട്ടവായ റബ്ബിനെ സറണ്ടർ ആവുകയാണ്, അതല്ലേ ഈമാനുള്ള ആണിനും ഈമാനുള്ള പെണ്ണിനും യോജിച്ചിട്ടുള്ളത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം തിരിച്ചങ്ങ് പോകുന്നു. ഈ രണ്ട് പാത്രത്തിലുള്ളത് മുഴുവനും അങ്ങ് തീർന്നു പോയല്ലോ. പക്ഷേ മടങ്ങി പോകുമ്പോ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഒരു ദുആ നടത്തിയിട്ടുണ്ട്. ربنا اني اسكنت من ذريتي بواد غير ذي زرع عند بيتك المحرم. ربേ നിന്റെ മന്ദിരത്തിന്റെ ചാരത്ത് അവിടെ കൃഷിയില്ല, വെള്ളമില്ല, അങ്ങനെയുള്ള ഒരു പർവ്വതത്തിലാണ് ഞാൻ എന്റെ മകനെയും എന്റെ ഭാര്യയെയും ബാക്കി വെച്ചിട്ടുള്ളത്. എന്റെ ലക്ഷ്യം എന്താണെന്നറിയോ? ربنا ليقيم الصلاة. എന്റെ മകൻ കൃത്യമായും നിസ്കരിക്കുന്ന മകനാകണോ? ഓ രക്ഷിതാക്കളെ, മക്കള് ഡോക്ടർ ആകണമെന്ന് കൊതിക്കുന്നതിനേക്കാളും കൊതിക്കേണ്ടത്, മക്കൾ എഞ്ചിനീയർ ആകണമെന്ന് കൊതിക്കേണ്ടുന്നതിലേറെ കൊതിക്കേണ്ടത്, മക്കൾ ഭൗതികമായി ഉയരങ്ങളിലേക്ക് എത്തണമെന്ന് കൊതിക്കുന്നതിലേറെ കൊതിക്കേണ്ടത്, മക്കൾക്ക് നല്ല നല്ല അതാ ലക്ഷങ്ങൾ വിലപിടിപ്പുള്ള തുകകൾ ശമ്പളമായി ലഭിക്കണം എന്ന് കൊതിക്കുന്നതിലേറെ കൊതിക്കേണ്ടത്. റബ്ബനാ ലിയുഖീമുസ്സലാ. ഏത് ബാപ്പയുണ്ട് നമ്മുടെ കൂട്ടത്തില്? എന്റെ മകൻ കൃത്യമായും നിസ്കരിക്കുന്ന മോനാകണം. എനിക്കൊരൊറ്റ ആഗ്രഹമേ ഉള്ളൂ ഉസ്താദ്, എന്റെ മകൻ നിസ്കാരം കൃത്യമായും നിസ്കരിക്കുന്നവനാകണം. അതിനപ്പുറം വേറെ ഒരു ലക്ഷ്യമില്ല. ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞത് അതല്ലേ? കൃത്യമായും നിസ്കരിക്കുന്ന മോനാകണം കേട്ടോ. അല്ലാഹു തആല നമ്മുടെ മക്കൾ അങ്ങനെ ആക്കി തരുമാറാവട്ടെ. കൃത്യമായും നിസ്കരിക്കുന്ന മക്കൾ വേണം. ബാപ്പ മരിച്ചിട്ട് ഖബറിൽ കിടന്നാലും ബാപ്പ പള്ളിയിൽ സുജൂദ് ചെയ്ത സ്ഥലത്ത് മകൻ പോയി നിസ്കരിക്കുന്ന മോനാവണം. അങ്ങനെ വേണമെന്ന് ആഗ്രഹിക്കുന്ന രക്ഷിതാക്കൾ ഒന്ന് കൈപൊക്കി നോക്കട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. എന്താ ബാക്കി ആരും കൈവക്കാത്ത? ഒന്നും കല്യാണം കഴിക്കാത്തവരാണ്. കൈവക്ക കുട്ടികൾ കല്യാണം കഴിച്ചില്ലെങ്കിലും കുറച്ച് കഴിഞ്ഞാൽ കല്യാണം കഴിഞ്ഞാലോ? കഴിഞ്ഞാ പിന്നെ മക്കളുണ്ടാവല്ലോ. ഒന്നാമത്തെ തരം നല്ല മക്കളെ തരട്ടെ. പക്ഷെ അതിനെന്ത് വേണമെന്നറിയോ? ഇന്നലെ ഞാന് തിരുവനന്തപുരം ജില്ലയിലെ മോഹനപുരത്ത് വാത് പറഞ്ഞപ്പോഴും അവിടെയും ഞാൻ പറഞ്ഞു. ഇവിടെ ഇപ്പൊ ഞാൻ പറയാ ഒരിക്കലും കുട്ടികളെ മുന്നിൽ വെച്ചിട്ട്, നമ്മിൽപ്പെട്ട പലർക്കും ഒരു വിഷയമുണ്ട്, എന്താണെന്നറിയോ? കുട്ടികളെ മുന്നിൽ വെച്ചിട്ട് അവരെ കുറ്റവും കുറവും ഇങ്ങനെ എണ്ണി പറയാ ബാപ്പ കരുതി എന്നെന്താണെന്നറിയോ? ഇവന്റെ മുന്നിൽ ഈ കുറ്റവും കുറവൊക്കെ എണ്ണി പറഞ്ഞ ഇവൻ അങ്ങ് നന്നാവുന്ന തേർഡ് ക്ലാസ് ആയി മാറും. ഒരു സംശയമില്ല. ഇവനേക്കാൾ അത് പഠിച്ചവൻ ആരുണ്ടാവില്ല.
ഒരിക്കൽ ഞാൻ ഒരു സ്ഥലത്ത് പോയി, ഉള്ളത് പറയാൻ പോയപ്പോ അവിടെ ഉണ്ട് ഈ വീട്ടുകാരൻ എന്നോട് പറഞ്ഞു, ഉസ്താദ് ദ്വാരക്കണം ഇവനുണ്ടല്ലോ, മോനെ കാണിച്ചിട്ട് പറയാം, മോനെ കാണിച്ചിട്ട് പറയാം ഇവനുണ്ടല്ലോ, കൃത്യമായി നിസ്കരിക്കാറില്ല ഉസ്താദ്, ഇവനോടൊന്ന് പറഞ്ഞു ഉപദേശിക്കണം നിസ്കരിക്കാൻ വേണ്ടി. അപ്പം അല്ലേ ബാപ്പ പറഞ്ഞല്ലേ, അപ്പൊ മോനോട് പറഞ്ഞു നിസ്കരിക്കണം മോനെ, നിസ്കാരല്ലെങ്കിൽ എന്താടാ നിസ്കരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ എന്റെ വാഹനത്തിൽ അങ്ങ് കാര്യപ്പോ ഈ മോന് വന്നിട്ട് എന്നോട് പറയാം, ഉസ്താദ് ദയവ് ചെയ്ത് മാപ്പ് ചെയ്യണം, മാപ്പ് ചെയ്യണം. ഞാൻ ചോദിച്ചു എന്തിനാണ് മാപ്പിയുണ്ട്, നീ നിസ്കരിക്കാത്തവനാണെങ്കിൽ നീ അള്ളാഹു നീയോ അല്ല തമ്മിലല്ലേ ചെന്നെ, എന്നോട് മാപ്പ് ചോദിച്ചിട്ട് എന്താ കാര്യം? അപ്പൊ ഇവൻ പറയാ അല്ല ഞാൻ നിസ്കരിക്കാത്തത് എന്തുകൊണ്ടാണെന്ന് അറിയോ ഉസ്താദേ? എനിക്കറിയില്ല. എന്താ ചോദിച്ചു? ഞാൻ നിസ്കരിക്കാതിരിക്കാൻ കാരണം ഈ ചങ്ങായിയാണ്. ആരെ കാണിച്ചറിയാ? ബാപ്പനെ കാണിച്ചിട്ട് വരാം. ബാപ്പനെ കാണിച്ചിട്ട് വരികയാണ് ഞാൻ നിസ്കരിക്കാതിരിക്കാൻ കാരണം ഈ ചങ്ങാതിയാണ്. അപ്പൊ ഞാൻ ചോദിച്ചു എന്താ അങ്ങനെ? ബാപ്പ എന്ത് ചെയ്തു? ഉസ്താദേ പള്ളിന്ന് വാങ്ങ് കേൾക്കേണ്ട താമസം ഈ ബാപ്പ എന്നോട് പറയും, വാങ്ങ് തീരാനും സമയമില്ല, അവിടുന്ന് മൈക്ക് ഇങ്ങനെ കൊട്ടിയാ മതി, കൊട്ടിയാ മതി. അത് ചിലപ്പോ മൈക്ക് നന്നാക്കാൻ വേണ്ടി ആയിരിക്കും മൈക്ക് മുട്ടുക, ബാങ്കിന്റെ സമയം അതുകൊണ്ടൊന്നുമല്ല. അപ്പോഴും ഇയാളങ്ങ് പറയാ. അപ്പൊ ഇവൻ പറയാ, എന്റെ ബാപ്പ കരുതി വെച്ചിട്ടുള്ളത് ദുനിയാവിൽ ബാങ്ക് കേട്ട ഉടൻ പോയി നിസ്കരിക്കേണ്ടത് ഞാൻ മാത്രമാണ്. അതുകൊണ്ട് ബാപ്പ ഇത്രയെല്ലാം വാശി കാണിക്കും. ഞാൻ കുറച്ചൊക്കെ ആദ്യം നിസ്കരിക്കാറുണ്ടായിരുന്നു, പിന്നെ ബാപ്പന്റെ ഈ വാശി അങ്ങ് കൂടിയപ്പോ ബൈസ്രംഗ് ഇത്ര ഹട്ടയുന്നെങ്കിൽ ഞങ്ങളെ പുറത്ത് ബാലക്കാരങ്ങ് എത്ര ഹട്ടൈക്കൂസ്താ പറഞ്ഞു. മോനെ കുറ്റപ്പെടുത്തിട്ടുണ്ടോ? ഞാൻ പറഞ്ഞു വരുന്നത് മക്കളെ മുന്നിൽ അവരെ കുറ്റം കുറവും പറയരുത്, ഉപദേശത്തെക്കാളും വേണ്ടത് നമ്മുടെ പ്രവൃത്തി കൊണ്ട് മക്കൾ നമ്മളെ കണ്ട് പഠിക്കാൻ കഴിയണം. അല്ലാഹു തആല നല്ല ബോധം തരട്ടെ, എന്നിട്ട് അവണുള്ളല്ലേ ഓമ്പിലെ പാർച്ചത്തോണ് സാർ, ഓമ്പിലെ പാർച്ചത്തോൺ എന്റെ വലിയ മോണ് തൊന്തരല്ല, രണ്ടാമത്തോൺ ഭയങ്കര പാർച്ച അവന്റെ മുന്നിൽ എന്ന് പറയാം. ഓമ്പിനെ ഒറ്റ ആരും എന്റെ മുന്നിലും വരൂല, കാരണം വീട്ടിൽ വരുന്ന ഗസ്റ്റുകളോട് മുഴുവനും ഓനെ കുറിച്ച് കുറ്റം പറയാം. ഒന്ന് ആലോചിച്ചു നോക്ക, പറ്റൂല. നല്ല മക്കളായി വരണമെങ്കിൽ അവരെ പുകഴ്ത്തി എന്ന് പറയണം, അവരെ പുകഴ്ത്തണം. പുകഴ്ത്താനുള്ള മനസ്സുണ്ടോ? മനസ്സുണ്ടോ? ബാപ്പക്ക് മോനെ കുറിച്ച് പുകഴ്ത്താനുള്ള മനസ്സുണ്ടോ? ഓനങ്ങ് നന്നാകും, ചെറിയ കുറവ് ഓനെടുത്തുണ്ടെങ്കിലും, ആ കുറവുകൾ ഉണ്ടെങ്കിലും ബാപ്പ അവൻ മോനെ കുറിച്ച് പറയണം, നല്ല മോൻ, നല്ല മോൻ. അതിനെന്ത് ചെയ്യണം എന്നറിയോ? ഈ ബാപ്പാനോട് മകൻക്ക് സ്നേഹം ഉണ്ടെങ്കിൽ അത് ഉമ്മമാരാ ശ്രദ്ധിക്കേണ്ട. ഉമ്മ എപ്പാ നോക്കിയെങ്കിലും ഈ ബാപ്പാനെ കുറിച്ച് കുറ്റം പറഞ്ഞാൽ പിന്നെ ഈ മോൻക്ക് ബാപ്പാനോട് ബഹുമാനം സ്നേഹം ഉണ്ടാവോ? ഉണ്ടാവില്ല. പിന്നെന്താ ചെയ്യേണ്ടത്? ഉമ്മ മക്കളോട് പറയണം ബാപ്പാനെ കുറിച്ചുള്ള മതുകൾ ഇങ്ങനെ പറയണം മക്കളോട്. അലമാരയിൽ ഉണ്ടാവും കൊറേ എന്തായാലും പറയാ മെമെന്റോകൾ കാണാം. ഈ മെമെന്റോ ഒക്കെ കാണിച്ചിട്ട് പറയണം, അങ്ങനെ ബാപ്പക്ക് മെമെന്റോ കിട്ടിയിട്ടുണ്ടെങ്കിൽ കേട്ടോ, ഈ മെമെന്റോ ഒക്കെ കാണിച്ചിട്ട് പറയണം, ഈ കാണ്ട മെമെന്റോ എല്ലാം ആരത് കൊന്തുണ്ടാ? നിന്റെ അബ്ബോ കിട്ടിയത്, എന്റെ അബ്ബോ കിട്ടിയ അൽമദീനത്തിന്റെ അബ്ബ പോയപ്പോയപ്പോയപ്പോയപ്പോയപ്പോ മർക്കസ് നിന്റെ അബ്ബ പോയപ്പാ സുൽത്താനുൽ ഉലമാ ഷെയ്ഖുന ഉസ്താദ് കൊടുത്തത്, മഅദീനക്ക് പോയപ്പാ ഖലീൽ തങ്ങ ഉസ്താദ് കൊടുത്തത്. അപ്പൊ മോനെ നീനും ഇതുപോലെ ആലിമീങ്ങളെത്തമേ വേണു. ഉമ്മ ബാപ്പാന്റെ മത് പറഞ്ഞു കൊടുക്കണം. ഇത് അതിന് പകരം ഉമ്മ മോനെ വിളിച്ചിട്ട് മെല്ലെ കേക്കണം, അബ്ബ മൊബൈൽ എന്തറാക്കിട്ടുള്ള നോക്കി. അപ്പൊ ഓ മെല്ലെ പോയിട്ട് അബ്ബടെ അടുത്ത് പോ നോക്കണം, ഉമ്മ അബ്ബ സിനിമ നോക്കിയല്ലേ. അപ്പൊ ഇവനും തോന്നി ഞാനും കുറച്ച് സിനിമ നോക്കിയാൽ ഒരു തിരക്കേടില്ല, ബാപ്പ സിനിമ നോക്കല്ലേ, പറ്റൂല. റബ്ബനാ ലിയുഖീമുസ്സലാ, ഞാൻ എന്റെ മോനെ ഇവിടെ കൊണ്ടുവന്ന് നിർത്തുന്നത് നിസ്കരിക്കാനാണ്. ഫജഅൽ അഫ്ഇദതം മിനന്നാസി തഹ്വീ ഇലൈഹി, എന്റെ ഭാര്യയെയും എന്റെ മകനെയും മാത്രമേ ഞാൻ അവിടെ നിർത്തിയിട്ട് പോരുന്നുള്ളൂ, അതുകൊണ്ട് ജനങ്ങളുടെ ഹൃദയങ്ങളെ അവരിലേക്ക് എത്തിക്കണം. ഒരൊറ്റ ദുആ, അവരങ്ങ് പട്ടിണിയിലാകാൻ പാടില്ല. വർസുഖുഹും മിനസ് സമറാ, ഒരുപാട് പഴവർഗ്ഗങ്ങൾ അവർക്ക് കൊടുക്കണേ അല്ലാ. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ദുആ എങ്ങ് കഴിഞ്ഞു? ആ
ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ദുആയങ്ങ് കഴിഞ്ഞു. ഹാജർ ബീവിയും ഇസ്മായിൽ നബിയും അവിടെയുണ്ട്. സുബ്ഹാനല്ലാഹ്, പാത്രത്തിലുള്ള വെള്ളം തീർന്നു പോയി, പാത്രത്തിലുള്ള വെള്ളം തീർന്നു പോയി. ഇനി എന്താണ് ചെയ്യേണ്ടത്? ഹാജർ ബീവി വിട്ടില്ലല്ലോ, ഹാജർ ബീവിക്ക് ദാഹമുണ്ട്, ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന് ദാഹമുണ്ട്. ഹാജർ ബീവി സഫാ പർവ്വതത്തിൽ കയറുന്നു, വെള്ളമുണ്ടോ? വെള്ളം കാണുന്നില്ല. ആ സഫയിൽ നിന്ന് മർവയിലേക്ക് ഓടുന്നു, മർവയിൽ കയറുന്നു, വെള്ളം കാണുന്നില്ല. സഫാ മർവയിലേക്ക് ഹാജർ ബീവി കയറി, അതിന്റെ ഇടയിൽ ഇങ്ങനെ ഓടുന്നു, നടക്കുന്നു. അതിനാണല്ലോ സഴി എന്ന് പറയുക. ആ സഴിയല്ലേ ഇന്ന് ഹജ്ജിന്റെ ഭാഗമായി ചെയ്യുന്നത്? ആ സഴിയല്ലേ ഉംറയുടെ ഭാഗമായി ചെയ്യുന്നത്? ഓ പുത്തനാശയക്കാരെ, സുന്നത്ത് ജമാഅത്തിൽ നിന്ന് തിരിച്ചു പോയവരെ, മഹാന്മാരെ അനുസ്മരിക്കാൻ പാടില്ല എന്ന് പറയുന്നവരെ, നിങ്ങൾ സഴി ചെയ്യുന്നത് ഏതർത്ഥത്തിലാണെന്ന് ഒന്ന് പറഞ്ഞു തരുമോ? സുബ്ഹാനല്ലാഹ്. യമനിൽ പെട്ട ഒരു ഗോത്രമുണ്ട്, ആ ഗോത്രത്തിന്റെ പേരാണ് ജുർഹും എന്ന ഗോത്രം. ആ ഗോത്രം ഷാമിലേക്ക് അതാ പോവാണ്, പോകുന്ന വഴി മക്കയിലൂടെ കടന്നു പോവുകയാണ്. ആ പോകുന്ന സമയത്തോ അവർക്ക് വെള്ളമില്ല. ഇന്നത്തെ മക്കയല്ല അന്ന്. ഇന്നത്തെ മക്കയുടെ അവസ്ഥ എന്താ? ഇന്നത്തെ മക്കയല്ലല്ലോ അന്ന്. ഇന്ന് ഹജ്ജിന് സുഖമുണ്ട്, ഉംറക്ക് സുഖമുണ്ട്, പഴയ കാലം പോലെയുള്ള സൗകര്യമല്ല. ഞാൻ ഈ കഴിഞ്ഞ റമദാനിൽ പോയി നോക്കുമ്പോ മദീനയിൽ നിന്ന് ചെറിയ സമയം ഒരു 3 മണിക്കൂറേ വേണ്ടി വരുള്ളൂ എന്നാ ഞാൻ മനസ്സിലാക്കണത്. മദീനയിൽ നിന്ന് നല്ല സൗകര്യത്തോടെ കൂടെയുള്ള ഒരു ട്രെയിന് മക്കയിലേക്കുണ്ട്, മക്കയിൽ നിന്ന് മദീനയിലേക്കുണ്ട്. പഴയ കാലം പോലെയുള്ള പ്രയാസങ്ങളില്ല, പഴയ കാലം പോലെയുള്ള വിഷമങ്ങളില്ല. എല്ലാ സൗകര്യങ്ങളോടുകൂടെ ഹജ്ജ് ചെയ്യാൻ കഴിയും, ഉംറ ചെയ്യാൻ കഴിയും. ഇരിക്കട്ടെ, ഞാനിപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല. ഞാൻ പറഞ്ഞ വിഷയം മറക്കരുത്. ഈ ജുർഹും ഗോത്രക്കാർക്ക് കുടിക്കാൻ വെള്ളമില്ല. വെള്ളമില്ലാതായപ്പോ അവരിങ്ങനെ മെല്ലെ മുകളിലോട്ട് ഇങ്ങനെ നോക്കുക, നോക്കുമ്പോ ഒരു പക്ഷി ഇങ്ങനെ മറക്കണോടെ മറക്കണോടെ. നമ്മൾ പ്രായമുള്ള ഉപ്പമാർക്കറിയാം, മുകളിൽ പക്ഷി ഇങ്ങനെ കറങ്ങുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? മേൽ പക്ഷി ഇങ്ങനെ പാറിയോണ്ടോണ്ട് അങ്ങനത്തെ അർത്ഥം എന്താ? ഒന്ന് പറയും മനുഷ്യന്മാരെ. അതിന്റെ ചുവട്ടിൽ വെള്ളമുണ്ട്, മുകളിലൂടെ പക്ഷി ഇങ്ങനെ പറക്കണോ എന്ന് പറഞ്ഞാൽ അതിന്റെ ചുവട്ടിൽ വെള്ളമുണ്ട് എന്നാ പറഞ്ഞതിന് അർത്ഥം. അപ്പൊ ഇവരെന്ത്? ആ പക്ഷി ഇങ്ങനെ കറങ്ങുന്ന സ്ഥലത്ത് പോകുന്നു, അതിന്റെ നേരെ ചുവട്ടിലതാ വെള്ളമുണ്ട്. ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനാൽ ഉണ്ടായ സംസം വെള്ളം. സുബ്ഹാനല്ലാഹ്, മാഉ സംസം ലിമാ സുരിബല, എന്ത് ലക്ഷ്യം വെച്ചുകൊണ്ട് കുടിക്കുന്നുവോ ആ ലക്ഷ്യം സാധിപ്പിക്കപ്പെട്ടു. വലിയ ആലിമാകണമെന്ന് കരുതിയിട്ട് കുടിച്ചവർ വലിയ ആലിമായിട്ടുണ്ട്, വലിയ പ്രഭാഷകന്മാരാകണമെന്ന് കരുതി കുടിച്ചവർ പ്രകാശകന്മാരായിട്ടുണ്ട്, വലിയ സ്ഥാനത്തേക്ക് എത്തണമെന്ന് കരുതിയിട്ട് കുടിച്ചവരെങ്ങനെ എത്തിയിട്ടുണ്ട്, ഖുർആൻ കാണാതെ പഠിക്കാൻ കഴിയണമെന്ന് ആഗ്രഹിച്ച് കുടിച്ചവർ അങ്ങനെ എത്തിയിട്ടുണ്ട്. ഈ ജുർഹും ഗോത്രക്കാർ വന്നിട്ട് ഹാജർ ബീവിയോട് ചോദിച്ചു, അല്ല നിങ്ങൾ കുറച്ച വെള്ളം കുടിക്കാൻ ഞങ്ങൾക്ക് തരുമോ? ഞങ്ങളെ കയ്യിൽ കുറച്ച പാലുണ്ട്, അത് നിങ്ങൾക്കും തരാ. അതൊരു മാന്യതയാണ്. അവിടുന്ന് മാത്രം ഇങ്ങോട്ട് വാങ്ങുന്നതിനേക്കാളും മാന്യതയല്ലേ ഇവിടുന്ന് കുറച്ച് അങ്ങോട്ട് കൊടുക്ക. അപ്പൊ ഇവർ ചോദിച്ചു ഹാജർ ബീവിയോട്, ഞങ്ങൾക്ക് കുറച്ച് കുടിക്കാൻ നിങ്ങൾ വെള്ളം തരുമോ? നിങ്ങൾക്ക് കുറച്ച് കുടിക്കാൻ പാല് ഞങ്ങൾ തരാം, ഞങ്ങളെ കയ്യിൽ കുറച്ച് പാലുണ്ട്. അവരിങ്ങോട്ട് സംസം കൊടുത്തു, ഇവരങ്ങോട്ട് പാല് കൊടുത്തു.
ഞാൻ പറഞ്ഞു വന്നത്. ആ ഹാജർ ബീവിയുടെയും ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന്റെയും ആ ത്യാഗപൂർണമായ ജീവിതം, ഖലീലുല്ലാഹ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ത്യാഗപൂർണമായ ജീവിതം, ആ ജീവിതത്തിന്റെ ബാക്കിയല്ലേ ഇന്ന് നമ്മുടെ സർവ ആലിമീങ്ങളുടെയും ജീവിതം, ദീനിന്റെ പ്രവർത്തകരുടെ ജീവിതം. ഓ സുഹൃത്തുക്കളെ, ഇബ്രാഹിം നബി അലൈഹിസ്സലാം ആ വലിയ ദൗത്യം സൃഷ്ടാവായ റബ്ബിലേക്ക് ജനങ്ങളെ ക്ഷണിച്ചുകൊണ്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാം ദീനി പ്രബോധനം നടത്തിയപ്പോ ഇവിടെ ആരാണ് അതിന്റെ പേരിൽ കേൾക്കാത്തത്? ഷറഫുൽ ഉലമ അബ്ബാസ് ഉസ്താദ് കേട്ടിട്ടുണ്ടല്ലോ. ആരാണ് ദീനിന് വേണ്ടി ഖിദ്മത്ത് ചെയ്തപ്പോൾ കേൾക്കാൻ പാടില്ലാത്തത് കേൾക്കാത്തത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ കേട്ടിട്ടുണ്ട്, ഇബ്രാഹിം നബി അലൈഹിസ്സലാം കേട്ടിട്ടുണ്ട്. ആ മഹാന്മാരായ അമ്പിയാക്കളുടെ അനന്തരവകാശികളായ വറസത്തുൽ അമ്പിയ അമ്പിയാക്കളുടെ അനന്തരവകാശികളല്ലേ പണ്ഡിതന്മാര്. ആ പണ്ഡിതന്മാര് കേട്ടല്ലോ, വന്യരായ ഷറഫുൽ ഉലമ ഉസ്താദ് അവരുകള് കേട്ടില്ലേ? ഒരിക്കൽ ഉസ്താദ് എന്നോട് പറഞ്ഞ, ഞാൻ ഇപ്പൊ ഓർക്കുകയാണ്, എന്നോട് പറഞ്ഞു, ഞാൻ വലിയൊരു പണക്കാരന്റെ അടുത്ത് പോയി, ആളെന്ന് പറഞ്ഞ പോയതാ, എന്തെങ്കിലും കിട്ടുമെങ്കിൽ കിട്ടട്ടെ എന്ന് കരുതിയിട്ട് മോൻ്റെ അടുത്ത് പോയതാണ്. അങ്ങനെ ഞാൻ എന്റെ കയ്യിലുണ്ട് അൽമദീൻ എന്റെ ഡോക്യുമെന്റ്സ്, ഇത് ഞാൻ ഉസ്താദിന്റെ അഭിനയ ഈ ചങ്ങായിന്റെ കയ്യിൽ അങ്ങേൽപ്പിച്ചു. അപ്പൊ ഈ ചങ്ങായി ഓരോ ഇതിങ്ങനെ ഓരോ കടലാസ് ഇങ്ങനെ മറിച്ച് മറിച്ച് ഇങ്ങനെ നോക്കുകയാണ്. നോക്കുമ്പോ അതിൽ കാണുന്നു ഒരിടത്ത് ബഹുമാനപ്പെട്ട സയ്യിദന ഖുറത്തു സാദാത്ത് ഖുറത്തങ്ങളെ പാപ്പ, അല്ലാഹു തആല ആഫിയത്ത് വർദ്ധിപ്പിക്കട്ടെ, തങ്ങളെ പാപ്പാനെ കണ്ടപ്പോ ഇവൻ എന്തോ ഇൻസൾട്ട് ചെയ്തിട്ട് ഒരു വാചകം, ആ വാചകം ഉസ്താദ് എന്നോട് പറഞ്ഞു. പക്ഷെ നമ്മളത് പറഞ്ഞ ശരിയല്ലല്ലോ, ആ വാചകം ഇവൻ അങ്ങ് പറഞ്ഞു എന്ന് പറഞ്ഞു. ഞാൻ അപ്പൊ തന്നെ ഉസ്താദ് എന്നോട് പറയാം, അപ്പൊ ഞാൻ കരുതി ഇത് ഉസ്താദ് എന്നോടാ പറയുന്നത്. ആ പറയുമ്പോ തന്നെ ഞാൻ കരുതി എനിക്കിപ്പോ രണ്ട് പൊളി വീഴുണ്ട്, ആ കോലത്തിൽ ഉസ്താദ് എന്നോട് പറയുന്നത്. അപ്പൊ ഞാനിങ്ങനെ ആലോചിച്ചിട്ടുണ്ടാവും അവന്റെ മുന്നിൽ എങ്ങനെ പറഞ്ഞിട്ടുണ്ടാവും ഉസ്താദ്, ഞാൻ ഒന്നും ചെയ്യാത്ത പാവ സാധുവാ, എന്നെ പിടിച്ചപ്പോ ഞാൻ പോയവനല്ലേ. എന്നോട് സംസാരിക്കുമ്പോ തന്നെ ഭയങ്കര ധീരത്തിലാ സംസാരം, ഇക്കാര്യത്ത് ചെയ്യുമ്പോ തന്നെ ഒരു സംഭവം ഉദ്ധരിക്കുമ്പോ തന്നെ ഭയങ്കര ധീരത്ത് കാണിക്കുകയാണ്. അപ്പൊ ഞാൻ കരുതി അപ്പൊ അവനോട് നേരിട്ട് എങ്ങനെ ധീരത്ത് കാണിച്ചിട്ടുണ്ടാകും. അപ്പൊ ഉസ്താദിനോട് പറഞ്ഞു, ഞാൻ അവനോട് പറഞ്ഞു, നിന്റെ പണം ആർക്കടാ വേണ്ടത്? നിന്റെ പണമൊന്നും ഞങ്ങൾക്ക് ആവശ്യമില്ല, ഞങ്ങൾക്ക് നല്ലവരെ പണം മാത്രം മതി നിറഞ്ഞു. ഞാൻ അവന്റെ മുഖത്ത് നോക്കിയിട്ട് പറയേണ്ടതെന്ന് പറഞ്ഞ് ഞാൻ ഇങ്ങിട്ട് വന്നു. എന്നിട്ട് പറഞ്ഞു, കൂറത്തങ്ങളെ കുറിച്ച് പറയുമ്പോ നമുക്ക് മിണ്ടായിരിക്കാൻ പറ്റുമോ? കൂറത്തങ്ങൾ ആരാ? നമ്മുടെ നേതാവിന്റെ മോനല്ലേ? നമ്മുടെ നേതാവായ മഹാനരുടെ മോനല്ലേ? ആ മോനെ കുറിച്ച് പറയുന്നത് മിണ്ടായിരിക്കാൻ പറ്റുമോ? അദബ്, അദബാണ് ഉസ്താദിനെ വലിയ സ്ഥാനത്തേക്ക് എത്തിച്ചത്. എന്റെ സദസ്സിൽ ഒരുപാട് മുത്തഅല്ലിമീങ്ങളുണ്ട്. ഓ മുത്തഅല്ലിമീങ്ങളെ, ഇന്ന തസവ്വുഫ കുല്ലഹു ലഹുവൽ അദബ്. അദബ് വിട്ടിട്ട് ഒരു സൂഫിത്തരവും ഇല്ല, അദബ് വിട്ടിട്ട് ഒരു തസവ്വുഫും ഇല്ല. അദബാണ് എല്ലാവരെയും വലിയ സ്ഥാനത്തേക്ക് എത്തിച്ചിട്ടുള്ളത്. ഓ മുത്തഅല്ലിമീങ്ങളെ, ഇന്ന് ആരെല്ലാം വലിയ സ്ഥാനത്തേക്ക് എത്തിയിട്ടുണ്ടോ, ഉസ്താദുമാരുടെ പൊരുത്തം കൊണ്ടല്ലാതെ സ്വന്തം കഴിവ് കൊണ്ട് മാത്രം ഒരാളും വലിയ സ്ഥാനത്തേക്ക് എത്തിയിട്ടില്ല. എന്റെ അഖ്ല് ഫഹ്മ് കൊണ്ടാണ് ഞാൻ വലിയ സ്ഥാനത്തേക്ക് എത്തിയത്, ഒരാൾക്കും പറയാനില്ല. എന്റെ കരളിന്റെ കഷ്ണങ്ങളായ മുത്തഅല്ലിമീങ്ങളോട്, ഞാൻ എന്റെ ദർസിൽ പഠിക്കുന്ന മുത്തഅല്ലിമീങ്ങളോട് പറയുന്നത് പോലെ ഇവിടെ പഠിക്കുന്ന മുത്തഅല്ലിമീങ്ങളോട് പറയട്ടെ, ഓ അനുജന്മാരെ, നിങ്ങളൊക്കെ വലിയ സ്ഥാനത്തേക്ക് വരേണ്ടവരാണ്. അതേ പഠനത്തെക്കാളും മറ്റുള്ള എല്ലാറ്റിനേക്കാളും പ്രധാനമായും വേണ്ടത് ഉസ്താദുമാരുടെ പൊരുത്തമാണ് കേട്ടോ, പൊരുത്തം കിട്ടേണ്ടവരുടെ പൊരുത്തമാണ് കേട്ടോ. അതുകൊണ്ടല്ലേ നിങ്ങൾ നോക്ക് ഷറഹുൽ മുഅദ്ദബിൽ ഉസ്താമാർക്കൊക്കെ അറിയാം, ഞാൻ മുത്തഅല്ലിമീങ്ങൾക്ക് വേണ്ടി പറയാം, ഷറഹുൽ മുഅദ്ദബിൽ ഇമാം നബി റളിയല്ലാഹു അൻഹു അതിന്റെ ഒരു ഭാഗത്ത് എഴുതി വെച്ചത് കാണാൻ കഴിയും. മുത്തഅല്ലിമീങ്ങൾ ഉസ്താദുമാരെ കാണാൻ പോകുമ്പോ മഹാന്മാരൊക്കെ എന്ത് ചെയ്യാറുണ്ടായിരുന്നു? ഒരു അന്നത്തെ മഹാന്മാർ അവരെ ഉസ്താദുമാരെ കാണാൻ പോകുമ്പോ ഒരിടത്ത് സ്വതക്ക ചെയ്തിട്ട് ഇവർ പോവാ, വേറൊരു സ്ഥലത്തേക്ക്. ഉസ്താദുമാർക്ക് പൊതി കൊണ്ടുപോകണതല്ല, അതേതായാലും കൊണ്ടുപോകണത് ശരി തന്നെയാണ്.
ഞങ്ങൾ അദ്ദേഹം മനസ്സിലാക്കി ഇവിടെ ഉണ്ട്. ഞങ്ങളെക്കാളൊക്കെ സീനിയറാണ് അവരൊക്കെ. ഞങ്ങൾ മുത്താലിമായി ഓതി പഠിക്കുന്ന സമയത്ത് അവരടുത്ത് പോയി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അവരടുത്ത് പോയി ഇഷ്കാലൊക്കെ ചോദിച്ച് തീർത്തവനാണ് ഞാനൊക്കെ. അള്ളാഹു തആല അവർക്ക് നമുക്കൊക്കെ ഒരുപാട് ഖൈറുകൾക്കുള്ള തൗഫീഖ് നൽകുമാറാവട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, അപ്പോ ഉസ്താദുമാരടുത്ത് പോകുമ്പോ എന്തെങ്കിലും പൊതി കൊണ്ടുവരുക സ്വാഭാവികമാണ്. മഴക്കാലാവുമ്പോ ഈ ഹള്ളിയിലൊക്കെ ഉള്ള ആളുകൾ ഉണ്ടാവും. നമ്മളെ ദർശനത്തിൽ പോയി ഇവിടെ അങ്ങനെ ഉണ്ടെന്നാണ് കരുതി. നമ്മളെ ദർശനത്തിൽ പഠിക്കണ മുത്താലിമികൾ ഒരു പപ്പട അതെല്ലാം ഇവിടെ ഒന്നും കിട്ടാത്ത പോലെ കാണുന്നുണ്ടല്ലോ. താലിമിങ്ങൾ അങ്ങനെ ഒന്നും ആകരുത്. നിങ്ങളെ വീട്ടിൽ ഉമ്മമാരൊക്കെ ഉണ്ടാവും. ഈ മഴക്കാലത്ത് അങ്ങനെയൊക്കെ ഉണ്ടാവില്ല. ചക്ക കിട്ടും, ചക്ക കൊണ്ടുവന്ന് കൊടുക്കുക ഉസ്താമാർക്ക്. അതുപോലെ തന്നെ ഓരോ സ്ഥലത്ത് പ്രത്യേകം ചില സ്ഥലത്ത് മുളക്കുന്ന ചില വസ്തുക്കളൊക്കെ ഉണ്ടാവും. അതൊക്കെ കൊണ്ടൊന്ന് കൊടുക്കണം. അത് ഉസ്താദുമാർക്ക് കിട്ടാത്ത കൊണ്ടൊന്നുമല്ല, അവർക്ക് അതിനപ്പുറം കിട്ടും. പക്ഷെ സ്വന്തം ശിഷ്യന്മാരെ കൊണ്ടുവന്ന് കൊടുക്കുമ്പോൾ അതിലൊരു സന്തോഷം, വല്ലാത്തൊരു സന്തോഷം, അതിന് വല്ലാത്തൊരു ടേസ്റ്റാണ്. നബവിമാൻ പറഞ്ഞു ശറൽ മുഅദ്ദബില്, പഴയകാലത്തെ മഹാന്മാരൊക്കെ അവരുടെ ഉസ്താദുമാരെ കാണാൻ പോകുമ്പോ വേറെ ഒരിടത്തേക്ക് സ്വതക്ക കൊടുത്തിട്ട് ഞാൻ എന്റെ ഉസ്താദിനെ കാണാൻ പോവാണ് എന്ന് പറഞ്ഞു പോവാണ്. ദ്വേർക്കാണ് സ്വതക്ക കൊടുത്തിട്ട് ദ്വേർന്ന ഉത്തരം കിട്ടും എന്ന് കരുതിയിട്ട് വേറെ സ്ഥലത്തേക്ക് സ്വതക്ക ചെയ്തിട്ട് ദ്വേർന്നിട്ടാ പോവാ. എന്താ ദ്വേർക്കണെന്നറിയോ? ഞാൻ എന്റെ ഉസ്താദിന്റെ അടുത്തേക്കാ പോണത്. എന്റെ ഉസ്താദിന്റെ ഒരു ന്യൂനത നീ എനിക്ക് കാണിച്ചു തരരുതേ എന്നാലോ. എന്റെ ഉസ്താദിന്റെ ഒരു ന്യൂനത എനിക്ക് നീ കാണിക്കല്ലേ അല്ലാ എന്ന് ദ്വേർന്നിട്ടാണ് പഴയ കാലത്തെ മഹാന്മാരൊക്കെ അവരുടെ ഉസ്താദ്മാരെ കാണാൻ പോണത്. ആ ദുഅക്ക് ഇജാബത്ത് കിട്ടാൻ വേണ്ടി വേറെ സ്ഥലത്ത് സ്വതക്ക കൊടുത്തിട്ടാണ് ദ്വേർന്നിട്ട് പോണത്. എന്താ കാരണം? ഇവിടെ കാമിലും മുക്കമ്മലീങ്ങളായ ആരാരുമില്ല. അറിണ്ടോ? അറിണ്ടോ? നൂറുക്ക് നൂറ് ഞാൻ ക്ലിയർ ആണെന്ന് പറയുന്ന കൈ പൊക്കെ നോക്കട്ടെ. ഒന്നുമില്ല, ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് വന്നിട്ടൊന്ന് കൈചുമ്പിക്കാനാ. ആരുമില്ല. അപ്പൊ പിന്നെ ഉസ്താദുമാരെ കുറവുകളൊന്നും കാണാൻ പാടില്ല. കണ്ടാലോ എന്റെ കൽബിൽ അവരോട് എന്തോ ഒന്ന് തോന്നിപ്പോകും. തോന്നിപ്പോയാൽ അത് മതി. ഉസ്താദിൽ കുറവുണ്ടെങ്കിൽ തന്നെ അത് മതി എന്റെ പരാജയത്തിന് കാരണം. അതുകൊണ്ടല്ലേ ബഹുമാനപ്പെട്ട ഇമാം തഖിയുദ്ദീൻ സുബ്കി റളിയല്ലാഹു അൻഹു മഹാനവരുകൾ ബാപ്പയാണ്, മഹാനവരുകളുടെ മകനാണ് ബഹുമാനപ്പെട്ട വഹാബുദ്ദീൻ സുബ്കി റളിയല്ലാഹു അൻഹു. ബാപ്പയും മോനും രണ്ടാളും വാഹനപ്പുറത്ത് കയറിയിട്ട് യാത്ര ചെയ്യുകയാണ്. ഓ മുത്തഅല്ലിമീങ്ങളെ, ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിക്കണം, ബഹുമാനിക്കേണ്ടുന്നതിനെ ബഹുമാനിക്കണം, കിതാബിനെ ബഹുമാനിക്കണം, ഇതുപോലെ ഉസ്താദുമാരെ ബഹുമാനിക്കണം, സ്ഥാപനത്തിലെ ഉത്തരവാദിത്വപ്പെട്ടവരെ ബഹുമാനിക്കണം, നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരെ ബഹുമാനിക്കണം, പള്ളിയെ ബഹുമാനിക്കണം, പള്ളിയെ ബഹുമാനിക്കണം, ജമാഅത്തിന് കൃത്യമായും എത്തണം. ഒരിക്കലും മുത്തഅല്ലിമീങ്ങൾ മസ്ബൂക്കീങ്ങളായി പോകരുത്. ആ കാരണമായി ഞാൻ ഷറഫുൽ ഉലമാ ഉസ്താദിനെ കുറിച്ചുള്ള ഒരു എഴുത്ത് വായിച്ചു. ഈ എടുത്ത് ഞാൻ എന്റെ പല പ്രഭാഷണത്തിലും ഞാൻ ഇതുവരെയുള്ള പ്രഭാഷണത്തിൽ അത് പറഞ്ഞിട്ടുമുണ്ട്. ഉസ്താദ് വലിയ ഇഷ്ഖിലൂടെ ജീവിച്ച മഹാനാണല്ലോ. ആ ഇഷ്ഖ് അത് വാതില് മാത്രമല്ലല്ലോ, അത് പാട്ടിലൂടെ മാത്രമല്ല ല്ലോ, അത് കാട്ടിക്കൂട്ടലുകളല്ലോ, അത് പ്രകടനങ്ങളല്ലോ. കൽബിന്റെ ഉള്ളിന്റെ 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 ഉള്ളിൽ ഊട്ടി ഉറപ്പിക്കപ്പെട്ടതല്ലേ മഹബ്ബത്തു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിന്റെ പേരിലല്ലേ മങ്കൂസ് മൗലിദിന്റെ വ്യാഖ്യാനം രചിച്ചത്. അതിന്റെ പേരിലല്ലേ അൽ മദീന എന്ന ഈ മഹത്തായ സ്ഥാപനത്തെ പടുത്തുയർത്തിയപ്പോൾ ഇതിന് അൽ മദീന എന്ന് നാമകരണം ചെയ്തത്. അൽ മദീനത്തു ഖൈറുൽ ലഹും ലൗ കാനൂ യഅലമൂ, അവർക്കറിയാമെങ്കിൽ മദീന അവർക്ക് ഖൈറാണെന്ന് പഠിപ്പിക്കപ്പെട്ടില്ലേ? ഇന്നൽ ഈമാന ലയരിസു ഇലൽ മദീനതി കമാ തരിസുൽ ഹയ്യതു ഇലാ ജുഹരിഹാ, പാമ്പ് മാളത്തിലേക്ക് മടങ്ങുന്നത് പോലെ ഈമാനുള്ളവർ മദീനയിലേക്ക് മടങ്ങുമെന്ന് പഠിപ്പിച്ചില്ലേ? റഹ്മത്തുൽ ലിലാലമീൻ അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. തങ്ങളെ ആ ബഹുമാനപ്പെട്ട ഉസ്താദവരുകൾ ഒരു ജമാഅത്തും നഷ്ടപ്പെടുത്താറില്ല. അൽമദീനയിലുള്ള സമയത്ത് മിക്ക ജമാഅത്തിനും ഉസ്താദിയെത്തും. നാട്ടിൽ പോയാലും ജമാഅത്ത് മുടങ്ങൂല, തറാവീഹ് മുടങ്ങൂല, പള്ളിയിൽ തന്നെ വന്ന് തറാവീഹ് നിസ്കരിക്കും. എന്നിട്ട് മെഹ്റാബിൽ ഒരിടത്ത്, അസത്യം തന്നെയാണ് ഞാൻ മനസ്സിലാക്കണം, മെഹ്റാബിൽ ഇവിടെ ഒരിടത്ത് ഉസ്താദിന് പിടിക്കാൻ വേണ്ടി ഒരു സാധനം വെച്ച് പിടിപ്പിച്ചു. കുറെ കാലം നിന്ന നൃത്തത്തിൽ നിസ്കരിച്ചു. എന്നിട്ടോ അവസാനം
ദിവസം കസേറയിലേക്ക് നീങ്ങേണ്ടി വന്നപ്പോ ഇരുന്ന ഇരുത്തത്തിൽ നിന്ന് എണീക്കാനതാ പിടിച്ചിട്ട് എണീക്കണം. എന്നിട്ടും സുന്നത്ത് നിസ്കാരം നിർത്തിയില്ല. രോഗിയായി ഹോസ്പിറ്റലിൽ കഴിയുന്ന സമയത്ത് പോലും നിസ്കാരം മുടങ്ങിയില്ല. സുന്നത്ത് നിസ്കാരം മുടങ്ങിയില്ല. ഇതിനേക്കാൾ വലിയ ഇഷ്ക് പറയാൻ വേറെയുണ്ടോ? ബാത്തേ ബി മദീനേക്ക് റാത്തേ ബി മദീനേക്ക് ജീനെ മേ അഗർ ഹേ ജീനാ ഹോ ജായേ തോ ക്യാ ബാത് ഹേ ജീനേക്ക്. സംസാരത്തിൽ മദീനയുണ്ടായാൽ മതിയോ? രാത്രി സമയങ്ങളിൽ മാത്രം മദീനയുണ്ടായാൽ മതിയോ? ജീവിതത്തിലുടനീളം മദീന വേണം. ആ അൽ മദീനയാണ് ബഹുമാനപ്പെട്ട ശൈഖുന സറഫുൽ ഉലമാ ഉസ്താദ് കണ്ട സ്വപ്നമെങ്കിൽ പ്രിയപ്പെട്ടവരെ ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആ സറഫുൽ ഉലമാ ഉസ്താദ് അവരുടെ ത്യാഗപൂർണമായ ജീവിതം. ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ അങ്ങനെയല്ലേ ചെയ്തത്? മഹാനവരുകൾ പ്രബോധന രംഗത്ത് സജീവമായപ്പോൾ അന്നത്തെ ശത്രുക്കൾ പറഞ്ഞ വാക്യെന്താണെന്നറിയോ? ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ നിങ്ങൾ കരിച്ചു കളയണേ, തീ കുണ്ടാരത്തിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് കരിച്ചു കളയണേ. അങ്ങനെ വലിയ അഗ്നികുണ്ടാരമുണ്ടാക്കിയില്ലേ? ആ അഗ്നികുണ്ടാരത്തിലേക്ക് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ വലിച്ചെറിയുകയാണ്. ആ അഗ്നികുണ്ടാരത്തിലേക്ക് വിറകുകൾ സ്വരൂപിച്ചത് എങ്ങനെയാണെന്നറിയോ? ചരിത്രത്തിൽ കാണാം, തഫ്സീറിന്റെ കിതാബില് കാണാം. അന്ന് ആർക്കെങ്കിലും നേർച്ച ചെയ്യാൻ തോന്നിയാൽ ഇവരെന്താ ചെയ്യാന്നറിയോ? ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ കത്തിക്കാൻ വേണ്ടി ഉപയോഗിക്കണ ആ പിന്നെ എന്താ അഗ്നികുണ്ടാരത്തിലേക്ക് എന്റെ വകയിൽ കുറച്ച് വിറക്, അങ്ങനെയാ നേർച്ച. ഏത് സൈസ് നേർച്ചകളും നമ്മള് പെണ്ണുങ്ങന്മാരൊക്കെ വെക്കുന്ന ഒരു നേർച്ച ഉണ്ട്. എന്താ നേർച്ച? എന്താ നേർച്ച? ഒരു പവൻ നഷ്ടപ്പെട്ടാൽ ആ ഒരു പവൻ തിരിച്ചു കിട്ടിയാൽ അഞ്ച് പവൻ ഞാൻ കൊടുക്കും. നേർച്ച അങ്ങനെയാണെങ്കിൽ എന്തിനപ്പ അഞ്ച് പവൻ നേർച്ച ഉണ്ടായ വശം? ഒരു പവൻ അങ്ങ് വിട്ടുകളഞ്ഞാൽ പറയും, നാല് പവൻ ഉണ്ടല്ലോ ബാക്കി. മഞ്ഞനാട് ഈ പരിസരത്തുള്ള ഉമ്മമാരെ കുറിച്ച് അല്ലെട്ടോ ഞാൻ പറഞ്ഞു. അന്നത്തെ സ്ത്രീകളുടെ നേർച്ച കിതാബിലൊക്കെ ഉള്ളതാ. എന്താ നേർച്ച? എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടെങ്കിൽ ഇബ്രാഹിം നബി ഇസ്ലാമിനെ കത്തിക്കാൻ ഉപയോഗിക്കണം ആ അഗ്നികുണ്ടാരത്തിലേക്ക് ഉപയോഗിക്കണം വിറക്. ഞാൻ ഇത്ര വിറക് നേർച്ചയാക്കി. അത്രയും സ്പിരിറ്റ് ആണ് ഇബ്രാഹിം നബി ഇസ്ലാമിനെ ഒന്ന് അഗ്നികുണ്ടാരത്തിലോട്ട് വലിച്ചെറിയണം. പക്ഷേ അന്ന് എല്ലാ ജീവികളും ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ കത്തിക്കാൻ ഉപയോഗിക്കുന്ന അഗ്നികുണ്ടാരത്തിന്റെ തീ കെടുത്താൻ നോക്കി. ആ കൂട്ടത്തിൽ എല്ലാ ജീവികളും കെടുത്താൻ നോക്കി. പക്ഷേ കൂട്ടത്തിൽ ഒരു ചെറിയ ജീവിയുണ്ട്, നിസ്സാരമായ ജീവി. ആ ജീവി ഇങ്ങനെ വന്ന് വന്നിട്ട് ഇങ്ങനെ അതാ ഊതാണ്. എന്തിനാ ഊതുന്നത്? കെടുത്താൻ തീ വീണ്ടും വീണ്ടും മാളിക്കത്താനാണ്. ആ ജീവിയുടെ പേരെന്താണെന്നറിയോ? അൽ വസഖ്, പല്ലി എന്ന ജീവിയാണ്. കേട്ടോ, വീട്ടിൽ പല്ലി ഇല്ലാത്ത ഒരു വീടും ഇല്ല. ആരെ വീടാ? എന്റെ വീട്ടിൽ പല്ലിയൊന്നുമില്ല. പല്ലില്ലാത്ത ഒരു വീടാ പല്ലി. പല്ലി എന്ന ജീവിയില്ലേ? തിരിയാത്തൊരു പോരാ. അങ്ങനെ തന്നെ അങ്ങനല്ലേ ചോണ്ടാചാരെ? ബാരിലും പല്ലിയും പല്ലിയെ പല്ലിവിനാദാ പല്ലിവിനാദാ അല്ലേ? എന്റെ വീട്ടിൽ പല്ലി അത് തീരെ കണ്ടിട്ടില്ല. അങ്ങനെ ഓരോ സ്ഥലത്ത് ഭാഷ വലിയ വ്യത്യാസമുണ്ട്. അതുകൊണ്ടാണ് ചോദിക്കണത്. നിങ്ങൾ നമ്മക്ക് ഒരേ ദൂരമൊന്നും അല്ല, എന്നാലും ഉണ്ട് ഭാഷ വ്യത്യാസം. ഇപ്പൊ ഞാൻ ഇപ്പൊ ഇന്നലെ തിരുവനന്തപുരത്ത് ആയതിനായപ്പോ അവിടെ ഒരു വീട്ടിൽ കുറച്ചു നേരം വിശ്രമിച്ച് ഭക്ഷണം എല്ലാം കഴിക്കുമ്പോ ആ വീട്ടുകാരൻ ഒറ്റ മോനെ ഉള്ളൂ. അവനോട് പറയാ, മക്കളെ കഴിക്കട, മക്കളെ കഴിക്കട. അപ്പൊ നമ്മള് മൊയ്ലിയന്മാരെ ഭാഷയിൽ നമ്മളിങ്ങനെ ചിന്തിച്ചു നോക്കുമ്പോ അക്കല്ലുൽ ജമ്മഴിസ്നാനി ഒരു വിഷയം നോക്കാണെങ്കിൽ ജമ്മിന്റെ ഒരു അക്കല്ലെങ്കിലും അല്ലെങ്കിലും വേണ്ടേ? രണ്ടും ഇല്ല, ഒറ്റൊരാളെ ഉള്ളു. എന്നിട്ടും പറഞ്ഞത് മക്കളെ കഴിക്കടാണ്. അപ്പൊ ഞാൻ വീണ്ടും ഇങ്ങനെ നോക്കാം, അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുകയാണ്. എന്താ കാരണം? ഇവൻ ഒറ്റക്കാണോ അല്ല വേറൊരുത്തനും ഉണ്ടോ അവനും കൂടി ഷാമിലാക്കിയിട്ടാണോ ഈ പറഞ്ഞതാ? ഞാൻ ഇങ്ങനെ നോക്കണം. അപ്പൊ ഞാൻ ഇയാളോട് ചോദിച്ചു, എനിക്കൊരു ചെറിയ സംശയം ഉണ്ട്. ഇയാൾ ചിലപ്പോ ഈ വേദനയൊക്കെ ഉണ്ടാവും.
എനിക്കൊരു ചെറിയ സംശയം, നിങ്ങൾ ഒറ്റ മോനായിട്ടും അവനോട് എന്തെങ്കിലും മക്കളെ കഴിക്കടാന്ന് പറഞ്ഞു. ഇവിടൊക്കെ അങ്ങനെയാ, കൊല്ലം തിരുവനന്തപുരത്തൊക്കെ അങ്ങനെയാണ്. എങ്ങനെയാ തെക്കൻ കേരളത്തിൽ കൊല്ലം തിരുവനന്തപുരത്തൊക്കെ അങ്ങനെയാണ്? അവിടെ ദുസ്തമാർ ഇവിടെ ഉണ്ടോന്ന് എനിക്കറിയില്ല. എന്താ പറയണം എന്നറിയോ? ഒറ്റ കുട്ടി ഉണ്ടെങ്കിലും പറയൂ, മക്കളെ എന്ന് പറയും, ബഹുമാനിച്ചിട്ട്. അപ്പൊ ഭാഷയാണ്, ഭാഷയാണ് ഞാൻ പറഞ്ഞു വന്നത്. ആ പല്ലി എന്ന ജീവി 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 നിർത്താണ് ഇപ്പൊ. സുബ്ഹാനല്ലാഹ്, പത്തര കഴിഞ്ഞു, നിർത്താ ഞാൻ എന്റെ വേല നിർത്താ. ആ പല്ലി എന്ന ജീവി, സുബ്ഹാനല്ലാഹ്, ആ ജീവി ഉൾപ്പെടെയുള്ള അഞ്ച് ജീവികളെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഫുവൈസിഖ്, ജനങ്ങൾക്ക് ഇടങ്ങേറുണ്ടാക്കുന്ന ജീവിയാണ്. അതിൽപ്പെട്ടതാണ് പല്ലി, അതിൽപ്പെട്ടതാണ് എലി. ആ പല്ലി എന്ത് ചെയ്തു എന്നറിയോ? ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ അഗ്നികുണ്ടാരത്തിലേക്ക് വലിച്ചെറിയാൻ ഉപയോഗിച്ച ആ തീകുണ്ടാരത്തിന്റെ തീക്കെടാതിരിക്കാൻ അത് ആളിക്കത്താൻ പോയി ഊതിക്കൊടുക്കുന്നു. അതുകൊണ്ടല്ലേ കണ്ടാല് കൊല്ല കൊന്നാല് പുണ്യം കിട്ടുന്ന ജീവിയാണല്ലോ പല്ലി. കണ്ടാൽ കൊന്നാല് പുണ്യം കിട്ടുന്ന പ്രതിഫലം കിട്ടുന്ന ജീവിയാണ് പല്ലി. അതാ 3 അടി കൊണ്ടാണോ കൊന്നത്? അതിനേക്കാളും കൂടുതലാണ് പ്രതിഫലം കിട്ടുക. 2 അടി കൊണ്ട് കൊന്നാൽ, 2 അടി കൊണ്ട് കൊന്നതിനേക്കാൾ വലിയ പ്രതിഫലമാണ്. ഒരൊറ്റ അടി കൊണ്ട് കൊല്ലാൻ പറ്റുമോ? ഒരൊറ്റ അടി കൊണ്ട് പല്ലിയെ കൊല്ലാൻ പറ്റുമോ? കൊന്നോളൂ, അതാണ് ഏറ്റവും വലിയ പ്രതിഫലം. എന്നാൽ മഹതിമാരുടെ കൂട്ടത്തില് പല്ലിയെ കൂടുതലും കൊന്നിരുന്ന ഒരു മഹതിയുണ്ട് കേട്ടോ. ഉമ്മമാരെ, ചില ഉമ്മമാരുടെ ഒരു സ്വഭാവമുണ്ട്. ഭാര്യനും ഭർത്താവിനും വിളിക്കുക, പാമ്പൊന്നും അല്ല ഉമ്മ, അത് പല്ലി. അതിന് ചിലപ്പോ ഭർത്താവ് കൊന്നതിനേക്കാളും വേഗം ജീവൻ പോവാ നിങ്ങൾ കൊന്നാലായിരിക്കും. ചില പെണ്ണിങ്ങന്മാരെ കാക്കത്തെ ജാഗ്രത മറിച്ചിടുവാറ് നിങ്ങൾ അല്ല കാക്കട്ടെ. അപ്പൊ ഭർത്താവിനെ വിളിക്കണമെന്നില്ല, കണ്ടാൽ നീ കൊല്ലണം, കൊന്നാൽ അതിന് പ്രതിഫലം നിനക്കാ. മഹദിമാരുടെ കൂട്ടത്തിൽ അങ്ങനെ ധാരാളം പല്ലികളൊക്കെ കൊന്നിരുന്നൊരു മഹദിയുണ്ട്. ആരാണ് ആ മഹദി എന്നറിയോ? സയ്യിദത്തുന ബീവി ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹാ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെ കുറിച്ച് ആര് എന്ത് ആരോപണം ഉന്നയിച്ചാലും ആയിഷ ബീവിയുടെ മഹത്വത്തിനൊരു അതാ പോരലും ഏൽക്കൂല. മഹദിയുടെ മഹത്വത്തിനൊരു പോരലും ഏൽക്കൂല. മസ്റൂഖ് റളിയല്ലാഹു അൻഹ പറയുകയാണ്, മഹാനവരികൾ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെ തൊട്ട് ഹദീസ് ഉദ്ധരിക്കുമ്പോ മഹാനവരികൾ എന്താ പറയുന്നത് എന്നറിയോ? ഹദ്ദസതിനി അസ്സിദ്ദീഖത്തു ബിന്തു സിദ്ദീഖി ഹബീബത്തു ഹബീബില്ലാഹ്. ആയിഷ എന്ന് പേര് പറയില്ല. മസ്റൂഖ് റളിയല്ലാഹു അൻഹു ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെ തൊട്ട് ഹദീസ് ഉദ്ധരിക്കുമ്പോ പറയുന്നത് എങ്ങനെയാണെന്നറിയോ? തഅല്ലിമീങ്ങൾ അറിയാൻ വേണ്ടി പറയാണ്. ഹദ്ദസതിനി അസ്സിദ്ദീഖത്തു ബിന്തു സിദ്ദീഖി ഹബീബത്തു ഹബീബില്ലാഹ്. അല്ലാഹുവിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹബീബത്തായ പ്രിയപ്പെട്ട ഭാര്യയായ സിദ്ദീഖുൽ അക്ബർ തങ്ങളാകുന്ന സിദ്ദീഖാകുന്ന ബാപ്പയുടെ മകളായ അസ്സിദ്ദീഖ എന്ന മഹദി എന്നോട് ഹദീസ് പറഞ്ഞു. അങ്ങനെയാ പറയുന്നത്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹക്ക് വലിയ മഹത്വമുണ്ട്. സ്വഹാബത്തിന് സംശയം തോന്നിയാൽ അവര് പോയിട്ട് സംശയം ക്ലിയർ ചെയ്തിരുന്നത് ആയിഷ ബീവിയോടായിരുന്നു എന്ന് പോലും കിതാബിലുണ്ടല്ലോ. ആ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ പോയി നോക്കുമ്പോ ചില സ്ത്രീകളൊക്കെ ആയിഷ ബീവിയുടെ വീട്ടിലങ്ങ് പോയി നോക്കുമ്പോ അവിടെ ഒരു സാധനം കാണും. ആരെ വീട്ടിലില്ലാത്ത ഒരു പ്രത്യേകം ഒരു ബസ്ത് അവിടെ കാണാം. ഈ പെണ്ണുങ്ങന്മാർക്ക് എൻക്വയറി എന്ന് പറഞ്ഞിട്ടൊന്ന് ഭയങ്കര അതിൽ ഭാരി ഉഷാറാ അല്ലേ? അല്ലേ ശരിക്കും കണ്ട നിങ്ങ വലിയ ബൊമ്പമാരൊന്നും അല്ല നിങ്ങളുള്ള. നമ്മൾ എന്തിനാണ് എൻക്വയറി ആക്കാൻ പോകുന്നത്? അപ്പുറത്തെ വീട്ടുകാർക്ക് ഒരു അതിരി വന്നാൽ ഒരു കാറിൽ പറവില്ല, അപ്പുറത്തെ ഒരു കാറിൽ പറവില്ല. അപ്പൊ പെണിങ്ങ ആപ്ലമാർ അങ്ങനെ സുഹൃത്ത് നിൽക്കടാ രംഗതെന്തോ കത്തിയല്ലേ പെണിങ്ങൾ പീരീഡ് കറക്റ്റ് ആണ്. എന്നിട്ട് മോളോട് വന്ന് രണ്ടു മൂന്ന് കാറിൽ വന്നാറ് ആറ് വേണെങ്ക ആവട്ടുമേ, നിങ്ങക്കെന്തേ പണ്ടത് അവിടെ കല്ലേ, നിങ്ങളവിടെ കായെങ്കല്ലേ സർബത്താക്കണായി വന്നേ. ഇത് പണ്ട് അവിടെ കല്ലേ, നിങ്ങക്കെന്തേ.
അങ്ങനൊന്നും അങ്ങനെ വിഷയം അങ്ങനെയുള്ള വിഷയത്തിനൊന്നും പോകാൻ പാടില്ലേ? നല്ല ശീലമൊന്നും എല്ലാരെങ്കിലും കർട്ടൻ ഇങ്ങനെ വിരിച്ച് അങ്ങനെ നോക്കണം. ചില നിങ്ങൾക്ക് ഇവിടെ അറിയാത്ത കൊണ്ടാ ഇവിടുത്തെ പെണ്ണുങ്ങന്മാരൊക്കെ നല്ലവരായത് കൊണ്ടാ നിങ്ങൾക്ക് അറിയാത്തത്. ഞാൻ പറഞ്ഞു വന്നത് ഐസബി റളിയല്ലാഹുവിന്റെ വീട്ടിൽ ഇങ്ങനെ ഒരു സാധനം കണ്ടു. അപ്പൊ ഈ പെണ്ണുങ്ങന്മാരൊക്കെ ചോദിച്ചു, ഇതെന്താ ഈ സാധനം, ഈ വസ്തു എന്താണ്? ഐസബി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇത് വടി പോലോത്ത ഒരു വസ്തുവാണ്. ഈ വസ്തു എന്തിനുള്ളതാണെന്നറിയോ? വീട്ടിൽ എലികൾ വന്നാൽ, വീട്ടിൽ പല്ലി വന്നാൽ പല്ലിയെ കൊല്ലാനുള്ളതാ. അങ്ങനെ പല്ലിയെ കൊല്ലാൻ അതേ ഒരുപാട് സമയം കണ്ടെത്തിയിരുന്ന മഹദിയാണ് സയ്യിദത്തുന ബിവി ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹ. ഇരിക്കട്ടെ, ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ അഗ്നികുണ്ടാരത്തിലേക്ക് വിളിച്ചറിഞ്ഞപ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ ചതിക്കാൻ അവരെ നോക്കിയെങ്കിലും ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ ചതിയിൽപ്പെടുത്താൻ നോക്കിയ അവർ പരാജിതരായല്ലോ. ഇത് പരിശുദ്ധ ഖുർആൻ പറഞ്ഞതല്ലേ? എന്റെ ഈ വാദ അവസാനിപ്പിക്കുന്ന സമയത്ത് എനിക്കിനി ഒരൊറ്റ കാര്യമേ പറയാനുള്ളൂ. നാളെ സനദ് ദാന സമ്മേളനമാണ്. സുൽത്താനുൽ ഉലമാ ശൈഖുന കാന്തപുരം ഉസ്താദ്, അല്ലാഹുവേ ആ കരങ്ങൾക്ക് നീ ശക്തി പകർന്നു കൊടുക്കണേ. അല്ലാ ഉസ്താദിന്റെ പ്രസക്തി ഓരോ ദിവസം കൂടുന്തോറും കൂടി 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 വരിക. എല്ലാവർക്കും ഉസ്താദനെ വേണം, എല്ലാവർക്കും ഉസ്താദനെ. നമ്മൾ അങ്ങനെ തന്നെയല്ലേ കൊതിക്കുക? എപ്പോഴും ഐക്യം വേണമെന്ന് ശ്രമിക്കുന്നവരാണ് നമ്മുടെ നേതാക്കന്മാരൊക്കെ. അതിന് ഏറ്റവും മുന്നിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന നേതൃത്വമാണ് ബഹുമാനപ്പെട്ട ശൈഖുന സുൽത്താനുൽ ഉലമാ ഉസ്താദ്. അല്ലാഹുവേ നീ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ. അല്ലാ ഇപ്പൊ കണ്ട, കഴിഞ്ഞ ദിവസം കോഴിക്കോട്ടിൽ നടന്ന ഒരു സ്നേഹ സൗഹൃദ സംഘം, പാണക്കാട് സ്വാദിക്കൽ ഇഷിഹാബദങ്ങൾ നടുവിലിരിക്കുന്നു. ഇപ്പുറത്ത് ബഹുമാനപ്പെട്ട ശൈഖുന ഉസ്താദ് ഇരിക്കുന്നു, അപ്പുറത്ത് ബഹുമാനപ്പെട്ട ജിഫ്രി തങ്ങൾ പാപ്പ ഇരിക്കുന്നു. ഈ കാഴ്ച കണ്ടപ്പോ എന്തൊരു രസ. പക്ഷെ ഇത് ചിലർക്ക് പറയാനില്ല, ചിലർക്ക് ഇത് പറയാനില്ല. അതാണ് ഞാൻ ഇങ്ങനെ ആലോചിക്കണ റബ്ബ്, നല്ല നല്ല മനുഷ്യന്മാരൊക്കെ ഇതിനെ കുറിച്ച് എന്തൊരു ഉസ്താദ്. പലരും എന്നോട് പറഞ്ഞു, ഉസ്താദ് അത് എന്തൊരു കൊസിയായിട്ട് ഉസ്താദ്, ജിഫ്രി തങ്ങും ഉസ്താദ് എ പി ഉസ്താദും പിന്നെ സ്വാദിക്കലി ഷിയാബും എല്ലാം ഒരേ സ്റ്റേജിൽ ഇങ്ങനെ ദേഹിക്കുന്നത് കണ്ടതിരി എന്തൊരു കൊസി. അതൊരു ചന്തമേ വേറെ ഉസ്താദ്, അതൊരു കൊൽസ വേറെ. പക്ഷെ വേറെ പലർക്കും പറയാനുള്ളത് സുബ്ഹാന ജല ജലാല, ഒരു മൗലവി ഉസ്താദിന്റെ മുന്നിൽ ഇങ്ങനെ പ്രത്യക്ഷപ്പെട്ടിട്ട് വലിയ ബോംബാവാ നോക്കിയതാ, കൈയെല്ലാം കൊടുത്തിട്ട് ഒന്ന് സലാം പറഞ്ഞ് ചിരിച്ച് സംസാരിക്കുക. ഓ ഇങ്ങനെ മുന്നിൽ വന്നിട്ട് ഉസ്താദിനോട് ഇങ്ങനെ അങ്ങനെ മുന്നോട്ട് വരികയാണ്. അപ്പൊ ഒരുത്തൻ ആ ഫോട്ടോ എടുത്തു, ഇത് പിന്നെ ആദ്യം തന്നെ ഒപ്പിച്ചിട്ടുണ്ടാവുമല്ലോ. ഞാൻ പോണ്ടത് എടുക്കണു, ഞാൻ ഫ്ലൈറ്റ് പണ്ടത് എടുക്കണു, ഞാൻ കപ്പലിൽ പോണ്ടത് എടുക്കണു, ഞാൻ അങ്ങനെ ഇല്ലത് ഇരിക്കണു, ഒക്കെ അങ്ങനെ വെച്ചിരിക്കല്ലോ ഓരോരുത്തർ. അപ്പൊ അതിങ്ങനെ എടുക്കുക, എടുത്തിട്ടോ എടുത്തിട്ട് ഫുള്ള് കണ്ടാ 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 എ പി ഉസ്താദ് മൗലവി സലഫിക്ക് കൈ കൊടുക്കണു. ഇന്നാലില്ല, അങ്ങനെ ഒന്ന് നമ്മുടെ ഉസ്താദിന്റെ ഭാഗത്ത് നിന്നുണ്ടാകൂല. സുഹൃത്തുക്കളെ, അങ്ങനെ ഒന്ന് നടന്നിട്ടുണ്ടാകുമെന്നാൽ സാധ്യതയില്ല. ഇയാള് നേരെ മുന്നിൽ വന്നിട്ട് നോക്കിയതാ, പക്ഷെ നടന്നോ ആർക്കറിയാ. പക്ഷെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ആ സ്നേഹ സൗഹൃദ സംഗമത്തിൽ പോലും ഉസ്താദ് സംസാരിക്കുമ്പോ ഉസ്താദ് പറഞ്ഞ വാക്യെന്താണെന്നറിയോ? അവിടെ എല്ലാ രാഷ്ട്രീയക്കാരുമുണ്ട്, ആ രാഷ്ട്രീയക്കാരെ ഇരുത്തിയിട്ട് ഉസ്താദ് പറഞ്ഞ വാക്യെന്താണ്? അവിടെ ആലിമീങ്ങളുണ്ട്, സദാത്തിങ്ങളുണ്ട്, മുസ്ലിമീങ്ങളുമുണ്ട്, അമുസ്ലിമീങ്ങളുമുണ്ട്, ക്രിസ്ത്യാനികളുമുണ്ട്. എല്ലാവരും ഇരിക്കണ സമയ ഉസ്താദ് പറഞ്ഞ വാക്ക് എനിക്ക് രാഷ്ട്രീയമില്ല. ഉസ്താദിനെ അരിവാള് സുന്നിയാക്കിയവരുണ്ട്, അതുപോലെ തന്നെ ഉസ്താദിനെ ഇടതുപക്ഷക്കാരരാക്കിയതുണ്ട്, വലതുപക്ഷമാക്കിയവരുണ്ട്. പക്ഷേ പറയട്ടെ, അവിടുന്ന് ഉസ്താദ് പറയാണ് എനിക്ക് രാഷ്ട്രീയമില്ല, എനിക്ക് സുന്നി എന്ന ഒരൊറ്റ കക്ഷിത്വമേ ഉള്ളൂ. അത്രയും ആളുകൾക്കിടയിൽ സുന്നിസം തുറന്ന് പറയാൻ ധൈര്യം കാണിച്ച സുൽത്താനുൽ ഉലമാ ശൈഖുന കാന്തപുരം ഉസ്താദ്, ആ നേതൃത്വത്തിന്റെ റബ്ബേ ആഫിയത്തുള്ള ദീർഘായുസ്.
സാധുക്കളായ നമുക്ക് കനിഞ്ഞേകണേ അല്ലാ. നാളെ സനദദാന സമ്മേളനത്തിന് ഉസ്താദ് വരുമ്പോ മോമിനീങ്ങളെ എത്ര കാലം കൊണ്ടുണ്ടായതാണിത്, ഈ കാണുന്ന കെട്ടിടങ്ങൾ എത്ര കാലം കൊണ്ടുണ്ടായതാ ഉമ്മമാരെ. ഷറഫുൽ ഉലമാ എന്താണ് അതിന്റെ അർത്ഥം? ഉലമാക്കളുടെ ക്രെഡിറ്റ്, ഉലമാക്കളുടെ ബഹുമാനം. അക്ഷരാർത്ഥത്തിൽ പ്രത്യേകിച്ച് നമ്മുടെ കർണാടകക്കാരെ സംബന്ധിച്ചിടത്തോളം ഷറഫുൽ ഉലമാ ഷറഫ് തന്നെ, സംശയമില്ലയോ? ആലിമീങ്ങൾ അങ്ങനെയല്ലേ? നിങ്ങൾ നോക്ക്, തുർക്കിയിലെ ഇസ്തംബൂൽ എന്ന പ്രദേശത്ത് അവിടെ മഹമ്മൂദ് ഇഫന്തി എന്ന് പറയുന്ന വലിയ മഹാൻ കഴിഞ്ഞ ദിവസം മരണപ്പെട്ടു പോയി. അല്ലാഹു ദർജ വർദ്ധിപ്പിക്കട്ടെ. എത്രയാണ് ജനബാഹുല്യം ആ ജനാസയുടെ ചാരത്ത് ഒരുമിച്ചു കൂടിയത്! മഹാനവരകളുടെ മയ്യത്ത് ജനാസ തോളിലേക്ക് വെച്ചു കൊണ്ടുപോയത് ആരാണ്? തുർക്കിയിലെ ഭരണാധികാരി, തുർക്കിയിലെ പ്രസിഡന്റായ തൊയ്യിബ് ഉർദുഹാൻ എന്ന് പറയുന്ന പ്രസിഡന്റ് അല്ലേ? അതേ രാജ്യം ഭരിക്കുന്ന ഭരണാധികാരിയായാലും അലിമീങ്ങളുടെ പിന്നിലാണ് നിരന്നുപോയി. ഷറഫുൽ ഉലമാ ഉസ്താദവരകളുള്ള സമയത്ത് വരാത്ത രാഷ്ട്രീയ നേതാക്കളുണ്ടോ? എംഎൽഎമാരുണ്ടോ? എംപിമാരുണ്ടോ? മന്ത്രിമാരുണ്ടോ? അതാലിമീങ്ങൾക്ക് അല്ലാഹു തആല കൊടുക്കുന്ന പവറാണ്. മുതഅല്ലിമീങ്ങളെ ഇൽമിന് അല്ലാഹു തആല കൊടുക്കുന്ന പവറാണ് കേട്ടോ. ആ മഹ്മൂദ് എഫന്തി എന്ന് പറയുന്ന ഇസ്തംബൂലിൽ വഫാത്തായ മഹാൻ, അദ്ദേഹത്തിന് പറയാനുള്ളത് ഇഷ്ഖിന്റെ ചരിത്രമാണ്. അദ്ദേഹത്തിന് പറയാനുള്ളത് ഇഷ്ഖിന്റെ ചരിത്രമാണ്. പാപ്പാന്റെ മകൻ ഹാമിദ് തന്നെയാണ് നമ്മുടെ വേദിയിൽ വരുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. അപ്പൊ ഞാൻ എന്റെ സംസാരം ചുരുക്കിയാണ്, ഞാൻ നിർത്തുകയാണ്. അവരുടെ ഒക്കെ വിജയത്തിന്റെ പിന്നിൽ പറയാനുള്ളത് മഹബ്ബത്തു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹബ്ബത്താണ്. ഇവിടെ നിങ്ങൾ നോക്ക്, ഷറഫുൽ ഉലമാ ഉസ്താദ് അവർ ഇവിടെ അന്തി ഇറങ്ങുന്നു. എന്റെ മോമിനീങ്ങളെ, ഉസ്താദ് ഇവിടെ അന്തി ഉറങ്ങുകയാണ്. മുത്തഅല്ലിമീങ്ങളെ, നിങ്ങൾ ഇൽമു പഠിക്കുന്നത് ഉസ്താദ് കേൾക്കുന്നു. മൽഹറിൽ നിങ്ങൾ പോയി നോക്കൂ. ഒന്നിനായ പൊസോട്ട് തങ്ങൾ അല്ലാഹു ദർജ വർദ്ധിപ്പിക്കട്ടെ. മുഹിമ്മാത്തിൽ നിങ്ങൾ പോയി നോക്കൂ. ഒന്നിനായ തോഹിറുൽ ഹദൽ തങ്ങൾ അല്ലാഹു ദർജ വർദ്ധിപ്പിക്കട്ടെ. അവരൊക്കെ പടുത്തുയർത്തിയ സ്ഥാപനത്തിന്റെ തിരുമുറ്റത്ത് അവരിങ്ങനെ വിശ്രമിക്കുകയാണ്. അവിടെയുള്ള ഖുർആൻ ഓതുന്ന മക്കൾ ഖുർആൻ ഓതുന്നത് കേൾക്കുകയാണ്. ഇൽമു പഠിക്കുന്ന മക്കളെ ഇൽമു പറയുമ്പോ പഠിക്കുന്നത് കേൾക്കുകയാണ്. ഉസോട്ട് തങ്ങളുപ്പാപ്പ ബാഖിയാത്തിൽ പഠിക്കുന്ന സമയത്ത് അവിടുത്തെ ബാനി ഹസ്രത്ത് ബാഖിയാത്തിന്റെ തിരുമുറ്റത്ത് ഇങ്ങനെ അന്തിയുറങ്ങുന്നത് കണ്ടപ്പോ അന്ന് തന്നെ ഒരു ആഗ്രഹം കൽബിൽ, ഞാൻ ഇതുപോലെ ഒരു സ്ഥാപനം ഉണ്ടാക്കണം. ആ സ്ഥാപനത്തിന്റെ തിരുമുറ്റത്ത് അവിടെ പഠിക്കുന്ന മുത്തഅല്ലിമീങ്ങൾ ഇൽമു കേൾക്കുന്നത് പോലെ എനിക്കൊന്ന് കിടന്നുറങ്ങണോ? അതുപോലെ ബഹുമാനപ്പെട്ട ഉസ്താദ് അവരുകൾ ഇവിടെയുള്ള മുത്തഅല്ലിമീങ്ങളുടെ ഇൽമു പഠിക്കുന്നത് കേട്ടുകൊണ്ട് കിടന്ന് വിശ്രമിക്കുകയോ? ഇതിനേക്കാൾ വലിയ അന്തസ് വേറെയുണ്ടോ? ഇതിനേക്കാൾ വലിയ അഭിമാനം വേറെയുണ്ടോ? അവരുടെയൊക്കെ വിജയത്തിന്റെ പിന്നിലെ രഹസ്യം മഹബ്ബത്തു റസൂലില്ലാഹി. എന്റെ മുഅ്മിനീങ്ങൾ ഒന്നിണീറ്റ് നിൽക്കുമോ? ഞാൻ എന്റെ സംസാരം അവസാനിപ്പിക്കുകയാണ്. നമുക്കൊരൽപ്പം സ്വലാത്തു ചൊല്ലി ബഹുമാനപ്പെട്ട ഷറഫുൽ ഉലമാ ഉസ്താദിന്റെ ദർബാറിൽ വെച്ച് മഹാന്മാരായ സദാത്തുക്കൾ നമുക്ക് നടത്തി തരുന്ന ദുആയിൽ സംബന്ധിച്ച് നമുക്ക് നല്ല റാഹത്തായി പിരിഞ്ഞ് നാളത്തെ സമാപന ചടങ്ങിൽ വന്ന് നമുക്കതിന്റെ ബർക്കത്തും കൂടി നേടിയെടുക്കാൻ കഴിയണം. അർഹമുർ റഹീമീനായ റബ്ബേ, സാധുക്കളായ നമുക്ക് നീ അതിന് തൗഫീഖ് ചെയ്യണേ. മോമിനീങ്ങളെ, വാദ് കേൾക്കുന്നത് അൽമദീനയിലാണ്. വാദ് കേൾക്കുന്നത് വലിയ ആഷിഖു റസൂലില്ലാഹി
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഇഷ്ഖ് വെച്ച് ജീവിച്ച വലിയ മഹാനരായ ശറഫുൽ ഉലമ ഉസ്താദിന്റെ ചാരത്താണ് നമുക്കിവിടുന്ന് കൽബൊന്ന് മദീനയിലേക്ക് തിരിയണം. സുബ്ഹാനല്ലാഹ്, ഇബാദത്ത് കാ റുക് മക്ക ഹേ ഔര മുഹബ്ബത്ത് കാ റുക് മദീന ഹേ. നിസ്കരിക്കുന്നത് കഅബയിലേക്ക് തിരിഞ്ഞിട്ടാണെങ്കിലും നമുക്കൊരു മഹബ്ബത്ത് പറയാനുണ്ടല്ലോ. ആ മഹബ്ബത്ത് മദീനയാണ്. യേ കാശ് മദീനേ മേ മുജേ മൗത് യൂ ആയേ കദമോ മേ തേരെ സർ ഹോ മേരി റൂഹ് ചലി ഹോ. ആഷിഖീങ്ങളെല്ലാവരും കൊതിച്ചു പോയില്ലേ, എനിക്കൊന്ന് മദീനയിൽ വിശ്രമിക്കണം, മദീനയിൽ അന്തിയുറങ്ങണം. ഷറഫുൽ ഉലമാ ശൈഖുന ഉസ്താദിന്റെ ആഗ്രഹം തിങ്കളാഴ്ച വഫാത്താകണം. എന്തേ കാരണം? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായതെന്നാണ്. അതുകൊണ്ടല്ലേ ഏതാണ് ദിവസം ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. എന്നിട്ടോ പലരും ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. അപ്പോഴല്ലേ ആഗ്രഹം പോലെ ഉസ്താദ് വഫാത്താവുകയാണ്. സിദ്ദീഖുൽ അക്ബർ തങ്ങൾ മരണത്തോട് മല്ലടിക്കുമ്പോ അടുത്ത് നിൽക്കുന്നവരോട് ചോദിച്ചില്ലേ, ഇതേതാണ് ദിവസം? എന്തേ സിദ്ദീഖ് തങ്ങളെ കൽബിലുള്ള മോഹം എന്താണ്? വഫാത്താകണമെങ്കിൽ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായ അന്ന് വഫാത്താകണം. അതെന്നാണ്? തിങ്കളാഴ്ചയാണ്. സിദ്ദീഖുൽ അക്ബർ തങ്ങൾ വഫാത്താകാനുള്ള കാരണം എന്താണ്? പ്രത്യക്ഷത്തിൽ ഒരു കാരണം പറയാനില്ലെങ്കിലും മഹാന്മാരെ പറയുന്നു, വകാന സബബു വഫാത്തി അബീ ബക്രിൻ റളിയല്ലാഹു അൻഹു വഫാത റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സിദ്ദീഖ് തങ്ങൾ വഫാത്താകാൻ കാരണം മുത്ത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്താണ് കേട്ടോ. പലരെയും ആശ്വസിപ്പിച്ചു, പലരെയും സമാധാനിപ്പിച്ചു, സ്വന്തം സങ്കടം അകത്തളങ്ങളിൽ ഒതുക്കി വെച്ചു. അതാ വായയുടെ ഉള്ളിൽ നിന്ന് വേവിക്കപ്പെട്ട മാംസത്തിന്റെ വാസന പുറത്തു വരാറുണ്ടായിരുന്നു. ഉള്ള് നിറയെ സങ്കടം കൊണ്ട് ഉരുകിപ്പോയി. അവർക്കല്ലേ ഇഷ്ക് പറയാനുള്ളത്? നമുക്കെന്ത് ഇഷ്കാണ്? നമ്മൾ എന്ത് ആശയങ്ങളാണ്? ബഹുമാനപ്പെട്ട ഷറഫുൽ ഉലമ ഉസ്താദിനല്ലേ ഇഷ്കിന്റെ ചരിത്രം പറയാനുള്ളത്? മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പേര് ഉച്ചരിക്കുമ്പോഴേക്ക് കരഞ്ഞുപോയല്ലോ. പറയുന്നത് കേട്ടപ്പോഴേക്ക് കരഞ്ഞുവല്ലോ. നമുക്കും ആ വഴിയിലൊന്ന് സഞ്ചരിക്കണം. നാളെ ഷറഫുൽ ഉലമ ഉസ്താദ് അവരുകൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ദർബാറിൽ സമ്മേളിക്കുമ്പോ നമുക്കൊന്ന് അവിടെ ഒരു ഇടം കിട്ടണ്ടയോ? അതിന് കൽബ് മദീനയിലേക്ക് തിരിയണം. വലിയ മഹാന്മാരൊക്കെ അതല്ലേ കാണിച്ചത്? അഹ്മദ് ഇബ്നു ഇസ്ഹാഖ് റളിയല്ലാഹു ഹാഫിൽ ഇബ്നു ഹജറിൻ ലസ്കലാനി തങ്ങളെ സ്വന്തം കിതാബായ അദ്ദുററുൽ കാമിന ഫി അയാനിൽ മിഅത്തി സാമിന അതിൽ കാണാം. അഹ്മദ് ഇബ്നു ഇസ്ഹാഖ് റളിയല്ലാഹു മഹാനവരുകൾ
സ്വപ്നം കാണുകയാണ്. ആരെയാണ് സ്വപ്നം കാണുന്നത്? ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നം കാണുകയാണ്. ആ സ്വപ്നത്തിൽ എന്താ പറയുന്നത്? നിങ്ങൾ ഹജ്ജിലാണ് മരിക്കുന്നത്, നിങ്ങൾ ഹജ്ജിലാണ് മരിക്കുന്നത്. അതാ അവസാന ആയുസ്സിന്റെ അവസാന വേളയിൽ മഹാനവരുകൾ ഹജ്ജ് ചെയ്യാൻ പോവാണ്. ആ ഹജ്ജ് ചെയ്തിട്ട് മഹാനവരുകൾ ലോകത്തോട് വിട പറയുകയാണ്. ഇങ്ങനെ എത്ര എത്ര ആളുകളാ കഴിഞ്ഞ ദിവസം തുർക്കിയിലെ ഇസ്തംബൂലിൽ വഫാത്തായ നേരത്തെ ഞാൻ പറഞ്ഞ മഹ്മൂദ് എഫന്തി, അല്ലാഹു ദർദ വർദ്ധിപ്പിക്കട്ടെ. ആ മഹാനവരുകൾ ഒരിക്കൽ തന്റെ ശിഷ്യന്മാരെ വിളിച്ചിട്ട് പറയാണ്, മക്കളെ എന്റെ ജീവിതത്തിൽ ഞാൻ ഒരു സുന്നത്ത് പോലും കൈവിട്ടിട്ടില്ല. ഒരു പക്ഷേ എന്റെ ജീവിതത്തിൽ ഞാൻ ഒരു സുന്നത്ത് കൈവിട്ടത് നിങ്ങൾ കണ്ടാൽ എന്റെ ശ്രദ്ധയിൽപ്പെടുത്തണേ. എനിക്ക് മുഅല്ലിമാകാൻ അർഹതയില്ല, എനിക്ക് നിങ്ങളുടെ ടീച്ചറാകാൻ അർഹതയില്ല. അങ്ങനെയല്ലേ ഇന്ന് ആ വലിയ ജനബാഹുല്യം കണ്ടത്? ഷറഫുൽ ഉലമാ ഉസ്താദ് അവരുകൾ വഫാത്താകുമ്പോ എത്രയാളുകളാണ് അവിടെ ഒരുമിച്ചു കൂടിയത്? എല്ലാവരും അമ്പരന്ന് പോയില്ലേ? ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇഷ്ഖിലായി ജീവിച്ചപ്പോൾ അല്ലാ കൊടുത്ത ബഹുമാനമല്ലേ? അതല്ലേ ആഷിഖീങ്ങൾ പറഞ്ഞത്, യേ കാശ് മദീനേ മേ മുജേ മൗത് യൂ ആയേ, കദമോ മേ തേരേ സർ ഹോ മേരീ റൂഹ് ചലേ ഹോ. എനിക്ക് ഒരു മരണമാണ് വേണ്ടത്, മദീനയിൽ പോകണം. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ കാൽ കീഴിൽ എന്റെ തല വരും പോലെ എനിക്കൊന്ന് കിടന്ന് അവിടുന്നാണ് എനിക്ക് മരിക്കേണ്ടത്. ആ മദീനയാണ് നമ്മുടെ കൽബിൽ വേണ്ടത്. നിർത്തട്ടെ. ദുൽഖഅദ മാസമാണ്, ഷറഫുൽ ഉലമാ ഉസ്താദിന്റെ മാസമാണ്, ഇതുപോലെ വേറെയും ഒരുപാട് ആഷിഖീങ്ങളുടെ മാസമാണ്. അബ്ദുല്ലാഹി ഇബ്നു അലവി അൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹു, ഹദ്ദാദ് റാതിബിന്റെ സാഹിബല്ലേ, മഹാനവരുകളുടെ മാസമല്ലേ ദുൽഖഅദ മാസം. സുബ്ഹാനല്ലാഹ്, വലിയ ആഷിഖല്ലേ അവിടെ നിന്നെന്താ പറഞ്ഞത്? എനിക്ക് ഒരു ഹദീസിനെ കുറിച്ചൊരു ഇഷ്കാൽ ഉണ്ടായാൽ സ്വഹീഹുൻ അംലാ, ആ ഹദീസ് സ്വഹീ ആണോ അല്ലേ, ഒരു സംശയമുണ്ടായാൽ ഞാൻ ആ സംശയം തീർക്കുന്നത് ബിലാ വാസിത്ത, ഒരു മധ്യവർത്തിയും ആവശ്യമില്ലാതെയാണ്. ഞാൻ നേരിട്ട് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കൂ, നബിയെ തങ്ങളെ കുറിച്ചൊരു ഹദീസ് കേട്ടിട്ടുണ്ട്, ആ ഹദീസ് സ്വഹീ ആണോ അല്ലേ, ചോദിച്ച് ഞാൻ എന്റെ സംശയം തീർക്കാറുണ്ട്. മഹാനവരുകൾ മദീനയിൽ പോയി, മസ്ജിദുൻ നബവിയിൽ നിസ്കരിച്ചു, നേരെ ഖിബ്ലയിലേക്ക് അതാ മുന്നോട്ട് വരികയാണ്, ഇടത്തോട്ട് തെറ്റുന്നു. അവിടെ സ്വലാത്ത് പറയുന്ന സലാം പറയുന്ന സ്ഥലമാണ്. ആ മുവാജഹത്ത് തിരിഞ്ഞിട്ട് സലാം പറയുകയാ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സലാം പറഞ്ഞപ്പോ ആ ഖബർ ഷരീഫിൽ നിന്ന്, റൗള ഷരീഫിൽ നിന്ന് സലാം മടക്കിയത് കേൾക്കുന്നു. ഹദ്ദാദ് തങ്ങളും കേട്ടുവല്ലോ, കൂടെയുള്ളവരും കേട്ടുവല്ലോ, അവരൊക്കെ വിജയിച്ചത് അങ്ങനെയല്ലേ, അതുകൊണ്ട് നമുക്കും അങ്ങനെ വിജയിക്കണം.
مرنے کی طرف دے جب چوٹ لگے دل پہ تو صرف مدینے کی طرف دیکھ نہ جینے کی طرف دیکھ نہ مرنے کی طرف دیکھ جب چوٹ لگے دل پہ تو صرف مدینے کی طرف دیکھ നിങ്ങളെ ജീവിതം നോക്കണ്ട മരണം നോക്കണ്ട സങ്കടങ്ങൾ വരുമ്പോ സിർഫ് മദീനക്കി തറഫ് ദേ മദീനയിലേക്ക് നോക്കൂ ഏത് സങ്കടം വരുമ്പോഴും മദീനയിലേക്ക് നോക്കൂ അഹമ്മദ് ഇബ്നു ഹംബൽ തങ്ങളിലേക്ക് ഷാഫി ഇമാം ഒരു കത്തയക്കുകയാണ് ശിഷ്യനായ റബീഉ തങ്ങളെ വിളിക്കുകയാണ് മോനെ ഈ കത്തൊന്നു കൊണ്ടുപോയി അഹമ്മദ് ഇബ്നു ഹംബൽ തങ്ങളെ കയ്യിൽ കൊടുക്കണം അഹമ്മദ് ഇബ്നു ഹംബൽ തങ്ങളെ പള്ളിയിലെ മെഹ്റാബിൽ ഇമാമത്ത് നിൽക്കുകയാണ് സുബ്ഹി നിസ്കാരം കഴിഞ്ഞു ശിഷ്യനായ റബീഉ തങ്ങൾ അഹമ്മദ് ഇബ്നു ഹംബൽ തങ്ങളെ അരികിൽ പോകുന്നു എന്നിട്ട് ഈ കത്തത അഹമ്മദ് ഇബ്നു ഹംബൽ തങ്ങളെ കയ്യിൽ കൊടുക്കുന്നു ഉസ്താദ് തന്നതാണ് ഷാഫി ഇമാം തന്നതാ ചോദിച്ചു റബീഉ തങ്ങളോട് നിങ്ങൾ ഈ കത്ത് തുറന്നു നോക്കിയിട്ടുണ്ടോ റബീഉ തങ്ങൾ പറഞ്ഞു ഇല്ല നോക്കിയിട്ടില്ല അഹമ്മദ് ഇബ്നു ഹംബൽ തങ്ങൾ ഈ കത്ത് തുറന്നു നോക്കി നോക്കിയപ്പോഴേക്ക് കരഞ്ഞുപോയി ചെറുപ്പക്കാരാ ഫേസ്ബുക്കല്ല കണ്ടത് ഇൻസ്റ്റാഗ്രാമിൽ സമയം കൊന്നതല്ല വാട്സപ്പിലൂടെ സമയം കൊന്നതല്ല സോഷ്യൽ മീഡിയകളിലൂടെ സമയം ദുരുപയോഗം ചെയ്തതല്ല റബീഉ തങ്ങൾ ചോദിച്ചു അല്ല എന്തേ നിങ്ങൾ ഈ കത്ത് കണ്ടപാട് കരയാനുള്ള കാരണോ അഹമ്മദ് ഇബ്നു ഹംബൽ തങ്ങൾ പറഞ്ഞു ഈ കത്തിൽ എന്താണുള്ളതെന്നറിയോ എന്റെ ഉസ്താദ് പറയുകയാണ് ഷാഫി ഇമാം പറയുകയാണ് മോനെ അഹമ്മദേ ഞാൻ കഴിഞ്ഞ ദിവസം സ്വപ്നത്തിൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ടു മോനെ തങ്ങൾ എന്നോട് നിങ്ങൾക്കൊരു അസ്സലാമു അലൈക്കും പറയാൻ ഏൽപ്പിച്ചിട്ടുണ്ട് സലാം ഏൽപ്പിച്ചിട്ടുണ്ട് നിങ്ങളോട് പറയാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ വലിയ പ്രതിസന്ധി നേരിടോ ഒരു വിഭാഗം ആളുകൾ നിങ്ങൾക്കെതിരെ തിരിഞ്ഞ് രംഗത്ത് വരൂ ഖൽഖുൽ ഖുർആൻ അൽ ഖുർആനു കലാമുല്ലാഹി ഗൈറു മഖ്ലൂഖ് ഇതല്ലേ സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസം ഇന്ന് കാണുന്ന എഴുത്തു കുത്തില്ലാത്ത അല്ലാഹുവിന്റെ അസലിയായ കലാമായ ഖുർആൻ അത് അല്ലാഹുവിന്റെ സൃഷ്ടിയല്ല എന്നതാണല്ലോ സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസം അതിനെതിരെ ഒരു വിഭാഗം ആളുകൾ രംഗത്ത് വരും അവർ അല്ലാന്റെ കലാമായ ഖുർആൻ അല്ലാന്റെ സൃഷ്ടിയാണെന്ന് വാദിക്കൂ അതിനെതിരെ നിങ്ങൾ ശബ്ദിക്കുമ്പോൾ ഒരുപാട് പ്രതിസന്ധികൾ നിങ്ങൾ നേരിടും ആ നേരിടുന്ന സമയത്ത് പതറിപ്പോകണ്ട ശിഷ്യനോട് പറയണം എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കിക്കൊള്ളാം ആ അഹമ്മദ് ഇബ്നു ഹംബൽ തങ്ങളുടെ പിൻഗാമികളായി ജീവിച്ചവരാണ് വന്യരായ ഷൈഖുന ശറഫുൽ ഉലമാ ഉസ്താദ് അവരുകളും താജുൽ ഫുഖഹ മരിക്കള പള്ളി മുറ്റത്ത് അന്തിയുറങ്ങുന്ന താജുൽ ഫുഖഹ ഉസ്താദ് അവരുകൾ അതുപോലെ ഷൈഖുന താജു ശരിയ ഉസ്താദ് അവരുകൾ ബഹുമാനപ്പെട്ട താഹിറുൽ അഹ്ദല തങ്ങൾ ഉസ്താദ് അവരുകൾ ബഹുമാനപ്പെട്ട പൊസോട്ട് തങ്ങൾ ഉസ്താദ് അവരുകൾ അല്ലാഹുവേ അവരുടെ എല്ലാം ദർജ നീ വർദ്ധിപ്പിക്കണേ അല്ലാഹ് അവരുടെ എല്ലാം മദദ് സാധുക്കളായ നമുക്ക് നീ നൽകണേ അല്ലാഹ്
അവിടെ തന്നെ ഇരിക്കുക. ഇൻഷാല്ലാ ഞാൻ എന്റെ സംസാരം അവസാനിപ്പിക്കുകയാണ്. ബഹുമാനപ്പെട്ട ഷറഫുൽ ഉലമാ ഉസ്താദ് അവരുടെ കൂടെ നിന്ന് ഉസ്താദിന് വേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്ത് ഈ മഹത്തായ സംരംഭത്തെ ഇത്രയും വലിയ ഉയരങ്ങളിലേക്ക് എത്തിച്ചവരാണ്. നല്ലവരായ മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ ഈ വേദിയിലുള്ള ഉമറാക്കൾ കൂടെയുള്ള ഉസ്താദുമാർ സദസ്സിൽ ഉള്ള മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ പ്രവാസികൾ ഗൾഫിലെ ഓരോ ഇടത്തും ഒരുപാട് പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. അൽമദീനക്ക് വേണ്ടി കമ്മിറ്റി തന്നെയുണ്ട്. അവരൊക്കെ ഇതിന്റെ കൂടെയുള്ളത് കൊണ്ടാണ് ഇതൊക്കെ വലിയ സ്ഥാനത്തേക്ക് എത്താനുണ്ടായ കാരണം. അല്ലാഹു തആല എല്ലാവർക്കും ബർക്കത്ത് ചെയ്യട്ടെ. ഇൻഷാല്ലാ നമുക്ക് സമാപന ദുആക്ക് വന്നരായ നമുക്ക് തങ്ങളവർക്ക് നേതൃത്വം നൽകും. നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഇവിടുന്ന് പിരിയണം. നാളെ പകൽ മൊത്തം ഇവിടെ പരിപാടിയാണ്. സന്നദ്ധധന സമ്മേളനം 3 മണിക്ക് ഉച്ചക്ക് ശേഷം നടക്കുകയാണ്. അപ്പൊ ഇൻഷാല്ലാ അതിനൊക്കെ എത്തേണ്ടവരാണല്ലോ. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ഇവിടുന്ന് പിരിയണം. അല്ലാഹു നമ്മുടെ മജ്‌ലിസ് ഖബൂലാക്കി തരുമാറാവട്ടെ. ഇന്ന് ഞാൻ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ദമാമിലെ നമ്മുടെ അസീസ് ഉസ്താദ് ദമാമിലെ അൽമദീനയുടെ പ്രസിഡന്റ് ആണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഷറഫുൽ ഉലമാ ഉസ്താദിനെ എന്റെ ഉമ്മാനോട് വലിയ ബഹുമാനമായിരുന്നു. ഏത് സമയത്തും ഉമ്മാക്ക് വേണ്ടി ദുആ ചെയ്യും. അതുകൊണ്ട് ഇന്ന് അൽമദീനയിൽ പോകുമ്പോ അവിടുന്ന് ഉസ്താദിന്റെ ദർബാറിൽ എന്റെ മരണപ്പെട്ടുപോയ മാതാപിതാക്കൾക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണം എന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞു. അദ്ദേഹത്തിന്റെ ഒരു മകൻ നമ്മുടെ ദർസിൽ പഠിക്കുന്നുണ്ട്. അല്ലാഹുവേ അസീസ് ഉസ്താദിന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ മർഹൂം അബ്ബാസ് ഹാജിയും മർഹൂമ മൈമൂന ഹജ്ജുമ്മയും നീ അവർക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകണേ. അല്ലാഹ് അവരുടെ ദരജ വർദ്ധിപ്പിക്കണേ. അല്ലാഹ് അവരുടെ പിന്നെ മാതാപിതാക്കളുടെ വഫാത്തിന്റെ ആ സമയം ആണ്ട് സമയം വരുന്നു. ഈ അൽമദീന ിലെ ശരീഅത്തിലെ കുട്ടികൾ ഒരുപാട് ഖത്മുകൾ തീർത്തു എന്ന സന്തോഷം ഇന്ന് അദ്ദേഹം എന്നോട് അറിയിച്ചിട്ട് എന്നോട് പറഞ്ഞു. എനിക്ക് വലിയ കണപ്പാടുള്ള സ്ഥാപനമാണ് അൽമദീന എന്ന് പറഞ്ഞു. അല്ലാഹു തആല അവർക്കൊക്കെ ബർക്കത്ത് ചെയ്യുമാറാവട്ടെ. അതുപോലെ തന്നെ കെ സി റോഡിലെ സലീം ഹാജി, ബഹ്റൈനിലെ റഫയിലെ സലീം ഹാജി, അദ്ദേഹത്തിന്റെ റെസ്റ്റോറന്റിൽ കുക്കായി സേവനമനുഷ്ഠിക്കുന്ന ഈ ദേരളഘട്ട പരിസരത്തുള്ള ഒരു ഹനീഫ് കണ്ട്, അദ്ദേഹത്തിന്റെ ഉമ്മയുടെ സഹോദരന്റെ മകൻ ഇലിയാസ് ഹരേക്കള എന്ന സഹോദരൻ അപകടത്തിൽപ്പെട്ട് മരണപ്പെട്ടു. പ്രത്യേക ദുആ കൊണ്ട് ഏൽപ്പിച്ചിട്ടുണ്ട്. അല്ലാഹു തആല അവർക്ക് മഗ്ഫിറത്ത് നൽകട്ടെ. അവരുടെ ഖബ്റ് അല്ലാഹു വിശാലമാക്കട്ടെ. ആ കുടുംബത്തിന് അല്ലാഹു ക്ഷമ നൽകുമാറാവട്ടെ. ഞാൻ ഇവിടെ വന്നപ്പോൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഒരു വീട്ടിൽ പോയി, ഭക്ഷണം കഴിച്ചിട്ടാ വന്നത്. എന്നോട് കൂടെ കൊണ്ടുപോയി നമ്മളെ ഫാറൂഖ് ഭായി പറഞ്ഞു, നിങ്ങൾ അവിടെ ഭക്ഷണത്തിന് പോകൽ നിർബന്ധമാക്കിയിട്ട് ഇവിടേക്ക് വരുന്നു എന്ന് അറിഞ്ഞത് മുതൽ നിർബന്ധിക്കാൻ തുടങ്ങിയതാണ്. ഭക്ഷണത്തിന് ഇവിടേക്ക് തന്നെ കൂട്ടിക്കൊണ്ടുപോകണം എന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ പോയി ഭക്ഷണം കഴിച്ചു വന്നതാണ്. ആ വീട്ടിലുള്ള മുഴുവൻ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും അല്ലാഹു തആല ബർക്കത്ത് ചെയ്യുമാറാവട്ടെ. അവരുടെ മക്കൾക്കും മാതാപിതാക്കൾക്കും അല്ലാഹു തആല സന്തോഷം നൽകുമാറാവട്ടെ. ഇൻഷാല്ലാ നമുക്ക് ദുആ ചെയ്ത് പിരിയാ. നീ കബൂൽ ചെയ്യണേ റഹ്മാനെ. ഒരു സ്വലാത്ത് അങ്ങ് ഉറക്കെ ചൊല്ല നോക്ക്. അസ്സലാത്തു عليك يا رسول الله الصلاة والسلام عليك يا حبيب الله الصلاة والسلام عليك يا رسول الله الصلاة والسلام عليك يا حبيب الله الغني الله الا ورك تشل الصلاة والسلام عليك يا رسول الله الصلاة والسلام عليك يا حبيب الله دي أول ميدرائي با دچو ويچا محمدار ബദ്രിലും ബദർ ലംഘിടും നോരെ കാണുവാൻ വി
വീതി ഏകല്ലാസ്വലാതു മോ അലൈക്കയാര സൂലല്ലാ അസ്വലാതു വസ്സലാമു അലൈക്കയാ ഹബീബല്ലാ മക്കമണ്ണിലെ താരമേ പതി റൗലവാഴോ പ്രകാശമേ ഇഷ്കരിയാതെ പാടിടൂന്നിവർ സ്നേഹഗീത കേൾക്കണേ അസ്വലാതു അലൈക യാ റസൂലല്ലാ അസ്സലാതു വസ്സലാമു ഹബീബല്ലാ മഹ്ശറമണ്ണിൽ എത്തും നേരത്ത് കൈവടിയല്ലേ യാ നബി മൗത്തിനേരത്തും ഉമ്മത്തി എന്നു രത്തോരാണെൻ്റെ വാരിദി അസ്വലാതു അലൈക യാ റസൂലല്ലാ അസ്സലാതു വസ്സലാമു അലൈക യാ ഹബീബല്ലാ മരണമെന്ന ശരണക്കേട് തരണം ചെയ്യൂ നാളിലെ മന്നവാനി റസൂലുള്ളാന്റെ കാവലേ റബ്ബനാ അസ്സലാതു വസ്സലാമു അലൈക യാ റസൂലുള്ളാ അസ്സലാതു വസ്സലാമു അലൈക യാ ഹബീബല്ലാ ഇടുക്കമേരും ഖബറിൽ ഞങ്ങളെ അടക്കി മൂടോ നാളിലെ ഉടയവാനിൻ റസൂലുള്ളാന്റെ കാവലേ റബ്ബനാ അസ്സലാതു വസ്സലാമു അലൈക യാ റസൂലല്ലാ അസ്സലാതു വസ്സലാമു അലൈക യാ ഹബീബല്ലാ. ഇതൊക്കെ കണ്ട് ഈ മദഹുകളൊക്കെ കേട്ട് ഒന്നിരായ ശൈഖുന ഉസ്താദ് ഷറഫുൽ ഉലമ ഉസ്താദ് നല്ലവണ്ണം സന്തോഷിച്ചുകൊണ്ടിരിക്കും. വിദേശത്ത് മദഹർ റിസീവറായിരുന്ന മുഹമ്മദ് മുസ്ലിയാർ വഫാത്തായി എന്നറിഞ്ഞു. അല്ലാ ഇന്നാ ലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊ. അല്ലാഹു തആല അവർക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കട്ടെ. ഖബർ വിശാലമാക്കട്ടെ. ഉസ്താദിന്റെ കൂടെ തന്നെ എപ്പോഴും ഉണ്ടായിരുന്ന മോറല അബ്ദുള്ള ഹാജി കഴിഞ്ഞ രണ്ട് മാസം മുമ്പ് വഫാത്തായി എന്ന് ദുആ ചെയ്യാൻ ഏൽപ്പിച്ചു. അല്ലാഹുവേ നീ അവർക്ക് സന്തോഷം നൽകണം റഹ്മാനെ, അവരുടെ ഖബർ വിശാലമാക്കണം റഹ്മാനെ. ഇൻഷാഅല്ലാഹ് എല്ലാവർക്കും വേണ്ടി ഒന്നരായ തങ്ങളെ പാപ്പ തങ്ങളെ വരുകൾ ഹാമിദ് തങ്ങൾ ദുആ ചെയ്യും. അല്ലാഹുവേ ഞങ്ങളൊക്കെ ശൈഖുന ഷറഫുൽ ഉലമ ഉസ്താദിന്റെ ജിവാരിലാണ് ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ഞങ്ങളെ ഞങ്ങൾക്കൊക്കെ ഒറ്റ ആഗ്രഹേ ഉള്ളൂ, ഞങ്ങൾക്കൊക്കെ വന്നരായ ഉസ്താദിന്റെ കൂടെ പരലോകത്ത് ഞങ്ങൾക്കൊന്ന് കൂടണം, സ്വർഗത്തിൽ ഒന്നിക്കണം. അതിന് നീ ഞങ്ങൾക്ക് എല്ലാവർക്കും തൗഫീഖ് ചെയ്യണേ റഹ്മാനെ. ഇവിടെ സംഭാവന ചോദിച്ചപ്പോൾ തന്നവർ ശേഖരിച്ചവർ മോമിനീങ്ങൾ ഇത്രയും നേരം ഇവിടെ കാത്തു നിന്നവർ റബ്ബേ അവരെയും ഞങ്ങളെയും രണ്ട് ലോകത്തും വിജയിക്കുന്നവരിൽ നീ പെടുത്തണേ റഹ്മാനെ എന്ന് ദുആ ചെയ്ത് നിങ്ങളൊക്കെ ദുആ ചെയ്യണമെന്ന് വസിയത്ത് ചെയ്ത് വാഹുറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.